ഈ സ്വർഗത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ അതെല്ലാം കാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എവിടെയാണ്? അല്ലാ, സുബഹി ബാഗ് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്നെ വിളിച്ചുണർത്തി സുബഹി നമസ്കരിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയെവിടെ? അല്ലാഹുബേ, കുഞ്ഞുനാളിൽ തലമറച്ചുകൊണ്ട് കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ദീനിയായ വസ്ത്രധാരണയിലൂടെ എന്നെ പോറ്റി വളർത്തിയ എനിക്ക് ദീനെന്താണെന്ന് പഠിപ്പിച്ചു തന്ന എന്റെ ഉമ്മ എവിടെ? അല്ലാ, കുഞ്ഞുനാളിൽ സിനിമ കാണുമ്പോ, സീരിയല് കാണുമ്പോ, കൊച്ചു ടി വി കാണുമ്പോ വേണ്ട മോനെ വേണ്ട മോളെ എന്ന് പറഞ്ഞ് ഹറാമിയത്തിന്റെ പർവ്വതത്തിലേക്ക് വിടാതെ നന്മയുടെ വഴിയിലേക്ക് തെളിച്ചു വിട്ട എന്റെ ഉമ്മയെവിടെ? അല്ലാ, എനിക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം കാണിച്ചു തന്ന എന്റെ ഉമ്മയില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. അല്ലാ, കൊണ്ടുവാ തമ്പുരാനെ, എന്റെ വാപ്പയെ കൊണ്ടുവാ. അല്ലാ, എന്റെ വാപ്പയെ കൊണ്ടുവാ. അല്ലാ, എന്റെ വാപ്പ കാരണമാണ് ഞാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമല്ലാ. കാരണം കുഞ്ഞുനാളിൽ നമസ്കാരം പഠിപ്പിച്ചു തന്നത് എന്റെ വാപ്പയാണ്, കുഞ്ഞുനാളിൽ നമസ്കാരം പഠിപ്പിച്ചു തന്നത് എന്റെ ഉമ്മയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തീരങ്ങളിലൂടെ എന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കൊണ്ടുപോയത് എന്റെ മാതാപിതാക്കളാണ്. അല്ലാ, അതുകൊണ്ട് ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. അല്ലാ, സ്വർഗത്തിന്റെ പരിസരത്ത് നിന്ന് ഉമ്മയെയും വാപ്പയെയും വിളിക്കുന്ന മക്കൾ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വരുമെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ നല്ല ഉറക്ക വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ മാഷാ അല്ലാ, ഉമ്മ വാപ്പ അവരെവിടെ? എന്റെ ഉമ്മയും വാപ്പയെയും കൊണ്ടുവരി എന്ന് ഞാൻ സ്വർഗത്തിൽ കടക്കാ. മാഷാ അല്ലാ, അല്ലാഹു പറയാണ് മലക്കുകളെ കൊണ്ടുവരിക, നിങ്ങൾ കൊണ്ടുവരിക മലക്കുകളെ. ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മ എവിടെയാണ്? ഈ ചെറുപ്പക്കാരിയുടെ വാപ്പ എവിടെയാണ്? കൊണ്ടുവരിക. അല്ലാഹുവേ, മാലാകമാര് ഒരു കിരീടം കൊടുത്തുകൊണ്ട്, ഒരു സുന്ദരമായ കിരീടം കൊടുത്തുകൊണ്ട് രാജാക്കന്മാരെ പോലെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന അല്ലാ. ഇബ്നു മുങ്കദർ റളിയല്ലാഹുവിനെ സംഭവം പറയുകയാണ് അല്ലാന്റെ ഹബീബ് ഞങ്ങളോട് പറയുന്ന സ്വഹാബ. ഈ മാതാപിതാക്കളെ കൊണ്ടുവരികയാണ്, ഭാഗ്യവാന്മാരല്ലേ, ഭാഗ്യവാന്മാരല്ലേ പ്രിയപ്പെട്ട മക്കളെക്കുള്ള സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മാതാപിതാക്കളാണ്. എന്നിട്ട് ആ ഉമ്മയുടെ വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് രാജകുമാരന്മാരെ പോലെ കടന്നു പോകുന്ന മാതാപിതാക്കള് നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെങ്കിലേ അല്ലാഹുവേ, അങ്ങനത്തെ സ്വാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് തരണേ. അല്ലാ, ഞങ്ങളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാഹ്യത്തുള്ള മക്കളെ ഞങ്ങൾക്ക് നീ തരണേ. അല്ലാ, ഈ ഹദീസ് പൂർത്തിയായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കൾ നാളെ പരലോകത്ത് വരുമെങ്കിലേ വേറെ ഒരു ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ മനക്കുകളെ വിളിക്കുകയാണ്, വാ മോനെ, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനത്തെ ചെറുപ്പക്കാരനാണ്? അവൻ കല്ല് കുടിച്ചവനാണ്, അവൻ പെണ്ണ് പിടിച്ചവനാണ്, അവൻ സിനിമ കണ്ടവനാണ്, ഹറാമ് ചെയ്തവനാണ്, ഹറാമിലൂടെ ജീവിച്ചവനാണ്. അല്ലാഹുവേ, അവൻ ചെയ്തു പോയ പാപക്കറകളുടെ കൂമ്പാരം കണ്ടിട്ട് നരകത്തിലെ സബാനിയത്തിന്റെ മാലാഖമാര് അവന്റെ നരകത്തിന്റെ കപാടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ആ ചെറുപ്പക്കാരൻ അവളെന്ന പരലോകത്തിലെന്ന് പറയുന്ന അല്ലാ, എനിക്ക് നരകം തന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാ, എനിക്ക് നരകത്തിലേക്കല്ല വലിച്ചെറിഞ്ഞത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അല്ലാ, കാരണം ഞാനെന്നെ മദ്യപാനിയായിരുന്നുവല്ലോ, കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നിട്ട് എത്രയോ തവണ ഞാൻ വെള്ളമടിച്ചതാണ്. അല്ലാ, എത്രയോ തവണ സിനിമക്ക് പോയതാണ്, എൻ്റെ പുന്നാര ഉമ്മയെ ധിക്കരിച്ചവനാണ്, ഞാൻ പലിശ വാങ്ങിയവനാണ്, ഹറാമ് ചെയ്തവനാണ്, ഹറാമിലൂടെ ജീവിച്ചവനാണ്, അതുകൊണ്ടാണ് എനിക്ക് നരകം നീ വിധിച്ചതല്ലോ, അതുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പേ എനിക്കൊരു ആഗ്രഹമുള്ള അല്ലാ,
മുസ്ലിമായി ജനിച്ച ഞാന് മുസ്ലിമായി ജീവിക്കുന്നതിൽ പകരോ ഹറാമ്യത്തിലൂടെ ആഭാസത്തിലൂടെ തോന്നിവാസത്തിലൂടെ ജീവിക്കാൻ കാരണോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അല്ലാ, ഞാൻ കള്ളു കുടിച്ചപ്പ വേണ്ട മോനെ എന്ന് പറഞ്ഞിട്ടല്ല ഹറാമില്ലെന്ന് പെന്തിരിക്കാത്ത എന്റെ വാപ്പ എവിടെ? അല്ലാ, സുബഹി നമസ്കരിക്കാതെ വീട്ടിൻ്റെ അകത്ത് ഞാൻ കിടന്നിറങ്ങുമ്പോ എന്നെ ധിക്കാരത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് കൈയുടർച്ച് ഉയർത്താത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെവിടെ? അല്ലാ, എന്റെ മാതാപിതാക്കളാണ് ഞാൻ നരകത്തിൽ കടക്കാൻ കാരണമല്ല. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മയെ വാപ്പയെ കണ്ടിട്ട് അവരുടെ നെഞ്ചത്തിലൂടെ ഈ കാൽപാദങ്ങളെക്കൊള്ള ചവിട്ടിയിട്ടല്ലാതെ ഞാൻ നരകത്തിലേക്ക് കടക്കൂല. അല്ലാ എന്ന ഉമ്മാക്കെതിരെ വാപ്പാക്കെതിരെ സാക്ഷി പറയും നമക്കളെ. അല്ലാഹുവിന്റെ പരലോകത്ത് മലക്കുകൾ കൊണ്ടുവരുമല്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ട് വിഭാഗം മക്കള്, അല്ലാഹുവേ അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗമുള്ള സ്വലാഹിയത്തുള്ള മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ സന്താനങ്ങൾ ഇനി ഉൾപ്പെടുത്തണേ. അല്ലാ, ഞങ്ങൾ ഉറക്കാമയും പറയും, അല്ലാഹുവേ അങ്ങനത്തെ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, അതിനെന്താ വേണ്ടത്? ഇപ്പൊ സ്വർഗത്തിലേക്ക് നമ്മുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കള്, നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് മക്കള് നന്നാവണമെന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഇത്തിരി വോയിസ് കൂട്ടി, നല്ല ഓപ്പറേറ്റർ, അല്ലാഹു ബർക്കത്ത് ചെയ്ത് തുറക്കട്ടെ. നല്ല കുറച്ചുകൂടി വോയിസ് കുറച്ച് എക്കോ ഒരു ഷപ്പൂടും തുറന്നു, മാസ്റ്റർ ഡീലിംഗ് കുറച്ച് കൂട്ടി, ഇനി ഔട്ടില്ലെങ്കിലും മോണിറ്റർ വന്നാൽ മതി, വോയിസും നന്നാക്കിയാൽ തുറക്കി. അപ്പോൾ മാതാപിതാക്കളെ, മക്കളെ വളരെയധികം ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇൻഷാ അല്ലാ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട തങ്കക്കുടങ്ങൾ, അല്ലാഹു പൊരുത്തപ്പെട്ട മക്കളാവണമെങ്കിൽ ഒരു ഉമ്മയും വാപ്പയും ആദ്യമായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? മാതാപിതാക്കള് മക്കളെ വിഷയത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മക്കൾ നന്നാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ് അത് മൂന്നും പറഞ്ഞ് നമ്മൾ സ്വലാത്ത് ചൊല്ലി പെട്ടെന്ന് പിരിയും. അതിലൊന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരാം. മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട നമ്പർ വൺ ആദ്യ പോയിന്റാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ രണ്ട് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലിയേ, സ്വലാത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ മാറണം. ഇപ്പം ഈ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്, സ്റ്റേജിലും സദസ്സിലൊക്കെ ദ്വാരക്കനെ ഉസ്താദെ എന്ന് പറഞ്ഞ ഒരുപാട് കൂട്ടുകാരുണ്ട്. നമുക്കവർക്കൊക്കെ ഒരു സ്വലാത്തിൽ ഇത് വരക്കാം. ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുണ്ട്, അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ഷിഫിയാക്കി തരുമാറാവട്ടെ. നല്ല ശബ്ദത്തിൽ ചൊല്ലി, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെല്ലാം ഷിഫിയാക്കണേ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനോ കൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അല്ലാഹുവിൻ്റെ നരകത്തെ തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കണേ ജനങ്ങളെ. അല്ലാഹുവിൻ്റെ കത്തിയാണെന്ന ഭയാനകമായ ഭീകരമായ ഭീകത്സരമായ നരകമുണ്ടല്ലോ, ജിബ്രീൽ വരെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണേ ജനങ്ങളെ. വഖൂകു അൻഫുസകും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കണേ. നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, വഅഹ്ലീകും നാറാ,
നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ പ്രിയപ്പെട്ട വാപ്പ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ ഭർത്താവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, നിങ്ങളെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. സുഹാബ, ഒരു കുടുംബത്തോടുകൂടെ സ്വർഗത്തിൽ പോവാൻ ആഗ്രഹമില്ലേ? പെങ്ങളെ, നിങ്ങൾക്ക് മാത്രം സ്വർഗത്തിൽ കടന്നാൽ മതിയോ? നിങ്ങളെ എല്ലാമെല്ലാമായ നിങ്ങളെ ഇക്ക നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ പെങ്ങളെ? അള്ളാഹു നിങ്ങൾക്ക് തന്ന പൊന്മക്കളെ അള്ളാഹു സ്വർഗത്തിലും നിങ്ങൾക്ക് തരണ്ടേ? അതിനെന്ത് വേണം? വിശുദ്ധിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണേ? നിങ്ങളെ പോലെ വിശുദ്ധിയിലൂടെ നിങ്ങൾ മക്കളെ ജീവിക്കണേ? ഒരു സ്വലാഹിയത്തുള്ള ഈമാനുള്ള മക്കളായിട്ട് വളരാൻ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ശ്രദ്ധിക്കാനുള്ള കാരണമെന്തെന്നറിയോ? മക്കളല്ലാഹു നല്ല മക്കളെ തരണോ? അല്ലാഹു തന്ന മക്കൾ സ്വാലിഹീങ്ങളാവണോ? ഉമ്മ വാപ്പ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയാൻ, ദുആ ഈ വാലിദീലി വലദിഹി, ഒന്നാമത്തെ പോയിന്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തന്ന സന്താനങ്ങൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാവണമെങ്കിൽ ഓരോ മാതാപിതാക്കൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ് ദുആഉൽ വാലിദീ യാ സ്വഹാബ. ഉമ്മ നിങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് പെങ്ങളെ, മക്കൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ചെറുപ്പക്കാരാ, ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്നാണ്. നിങ്ങളെ വിവാഹം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷവും ദുആ ചെയ്യണമെന്നാണ്. ഒരു പ്രിയപ്പെട്ട മക്കളെ, സ്വലാഹിയത്തുള്ള സന്താന പരമ്പരത്തെ അള്ളാഹു തരണമെങ്കിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ദുആ ചെയ്യണമെന്നാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൽ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. സൂറത്തു ഫുർഖാനിലൂടെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചോദിക്കണേ സമൂഹമേ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ സമൂഹമേ, വിവാഹം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ ഭാര്യമാരെ തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ, ഒരു സ്വലാഹിയത്തുള്ള ഈമാനിന്റെ പ്രകാശമുള്ള ഭാര്യയെ നീ എനിക്ക് തരണേ അല്ലാ. പെങ്ങളെ, അങ്ങനെ നമ്മൾ ദുആ ചെയ്യേണ്ടത് ഒരു ഈമാനുള്ള ചെറുപ്പക്കാരനെ, ഒരു ഈമാനിന്റെ പ്രകാശം മണഞ്ഞു പോവാത്ത, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന, വിവാഹം കഴിഞ്ഞാൽ ഉമ്മയെ നോക്കുന്ന, വാപ്പയെ നോക്കുന്ന, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ജീവിതം നയിക്കുന്ന ഒരു ഭർത്താവിനെ തരണേ അല്ലാ. എന്നാണ് പെങ്ങളെ ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തീർന്നിട്ടില്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങൾക്ക് മക്കളെ ഖൈറാണെങ്കിൽ അല്ലാ, ഒരു സ്വനാഹ്യത്തുള്ള മക്കളെ തരണേ അല്ലാ, ഒരു സ്വനാഹ്യത്തുള്ള മക്കളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തു റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, പറഞ്ഞു കൊടുക്ക് നബിയേ, നിങ്ങളെ സമുദായത്തിൽ പറഞ്ഞു കൊടുക്ക് നബിയേ, എന്റെ മകൻ നന്നാവൂല ഉസ്താദേ, എന്റെ മോള് നന്നാവൂല ഉസ്താദേ, എന്റെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പരാതി പറയുന്നതിന് പുറമേ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത് നിങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു ഉമ്മ ആത്മാർത്ഥമായിട്ട് മകന് വേണ്ടി പ്രാർത്ഥന നടത്തിയാണ്, ഒരു പ്രിയപ്പെട്ട ബാപ്പ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ നടത്തിയാൽ ആ ദുആ അല്ലാഹു മറകൂടാതെ കബൂലാക്കുമല്ലേ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എങ്ങനെ രണ്ട് നിലക്ക് ദുആ ചെയ്യണം? ഒന്ന്, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ
സ്വാലിഹായ ഭാര്യയെ തരണേ അല്ല. അങ്ങനെ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, സ്വാലിഹായ ഭർത്താവിനെ തരണേ അല്ല. അങ്ങനെ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എങ്ങനെയാണ്, വിത്ത് ഗുണം പത്ത് ഗുണം അല്ലേ, അങ്ങനെയല്ലേ. ഉമ്മ നന്നായാൽ, ഉമ്മയും വാപ്പയും നന്നായാൽ അതിലൂടെ വളരുന്ന സമ്പത്ത്, അതിലൂടെ വളരുന്ന മക്കൾ നല്ലവരാവും. അതെങ്ങനെയാണ്, ഒരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അള്ളാഹു അവിടുത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. നിങ്ങളതിന് ഉഷാറിൽ ആമീൻ പറയണില്ല. അള്ളാഹു അവിടുത്തെ കൂടെ നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അറേബ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഖലീഫയായിരുന്ന കാലഘട്ടം. ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്താ, രാത്രി സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കും മഹാനവറുകൾ അല്ലേ. തൻ്റെ പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി പലപ്പോഴും ഉമർ റളിയല്ലാഹുവിന് രാത്രി സമയത്ത് പോവാറുണ്ട്. കാരണം എന്താ, പകൽ സമയത്ത് എപ്പോഴും മഹാനവറുകൾ ഇങ്ങനെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഉമർ ഖത്താബ് തങ്ങളോട് ചില കാര്യങ്ങൾ ആളുകൾക്ക് പറയാൻ മടിയാണ്. ആ മടിയുള്ള കാര്യങ്ങൾ രാത്രി സമയത്ത് വീടിൻ്റെ പരിസരത്തിലൂടെ സഞ്ചരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. മഹാനായ ഈമാനുള്ള ഈ രാജ്യത്ത്, ഈ ലോകത്തിന് തുല്യതയില്ലാതെ ഇസ്ലാമിക ഭരണം കാഴ്ചവെച്ച മഹാനായ സയ്യിദന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനവറുകൾ രാത്രി സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അവ കൂടെ ആരുണ്ട്, കൂട്ടുകാരൻ മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ട്. അസ്ലം റളിയല്ലാഹു അൻഹു പലപ്പോഴും ഉമർ തങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു സ്വഹാബിയാണ്. രാത്രി സമയത്താണ് പോകുന്നത്, മദീനയുടെ ഓരോ തെരുവോരങ്ങളിലൂടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് സഞ്ചരിച്ചപ്പോൾ ഒരു ചെറിയ വീട് കണ്ടു. ഒരു ചെറിയ വീട്, കാറ്റടിക്കുമ്പോൾ പാറിപ്പോകുന്ന മേൽക്കൂരയുള്ള, മഴ പെയ്താൽ കോരിച്ചൊരിയുന്ന മേൽക്കൂറയുള്ള ചെറിയൊരു വീട്. ആ വീട് കണ്ടപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അസ്ലമേ ആ വീട് ആരുടേതാ ഒന്ന് ശ്രദ്ധിക്കണം. അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ സുബഹിയാകുമല്ലോ, സുബഹിക്ക് ഈ വീട്ടുകാരെ കൊണ്ടുവരൂലേ, അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ രണ്ടുപേരും ആ വീടിൻ്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുക. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ, ചെറിയ വീടാണ്, പാവങ്ങളുടെ വീടാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ സമീപത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണ് അല്ലാ, ഈ വീട്ടിൽ താമസിക്കുന്നവരെ പാപമാണല്ലോ, ഈ വീട് കാണുമ്പോ സങ്കടമാണ്, ഈ വീട്ടിൽ താമസിക്കുന്നത് ആരാണ് അല്ലാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ് ആരാണെന്നറിയാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സുബഹി ബാഗ് കൊടുക്കുന്നതിന് മുമ്പേ ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വാതിൽ തുറന്നുകൊണ്ട് പുറത്തു വരികയാണ്. പ്രായം ചെന്ന ഉമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ പുറത്ത് വന്നിട്ട് വീണ്ടും അകത്തേക്ക് കയറുകയാണ്. ഉമർ ഖത്താബ് തങ്ങളും അസ്ലമെന്ന സുഹാബിയും ഈ സംഭവം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ആ ഉമ്മ ആ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടുകൊണ്ട് ആ വീട്ടിൽ കിടന്നിറങ്ങുന്ന പെൺമക്കളെ വിളിച്ചുണർത്തുന്ന മോളെ, കിടന്നിറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തുകയാണ്, മോളെ എഴുന്നേൽക്കുക, നേരം പുലരുന്നതിൻ്റെ മുമ്പ് സുബഹി ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് ഇന്ന് വിൽപ്പന നടത്താനുള്ള പാലിൽ കുറച്ച് വെള്ളം ചേർക്ക് മോളെ. അല്ലാഹുവേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരിയല്ലേ, മഹാനവറുകൾക്ക് ദേഷ്യം വരികയാണ്. കാരണം ഒരു ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണല്ലോ ചെയ്യുന്നത്. ആ വീട്ടിലുള്ള ഉമ്മ ആ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പറയുകയാണ്. ആ സമയത്ത് ആ പൊന്നുമോളെ പറയുന്ന, വേണ്ട ഉമ്മ, വിൽപ്പന നടത്താനുള്ള പാലിൽ വെള്ളം ചേർക്കൽ അത് പാടില്ലാത്ത കാര്യമാണല്ലോ, അത് ഉമർ ഖത്താബ് തങ്ങൾ നിരോധിച്ച കാര്യമാണ്, അത് ഖലീഫയാകുന്ന ഉമർ ഖത്താബ് തങ്ങൾ ചെയ്യരുതേ എന്ന് നമ്മോടെ പ്രഖ്യാപിച്ച കാര്യമല്ലേ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോളെ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആരും കാണൂലല്ലോ, കാരണം ഉമർ തങ്ങൾ ഈ വിവരം അറിയൂലല്ലോ. ഈ വീടിൻ്റെ പരിസരത്ത് എല്ലാം ആ നിലാ വെളിച്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ഉമ്മ പാലും ചേർക്കാൻ
കൊടുക്കുവാനുള്ള വെള്ളവും തന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുത്തപ്പോ ആ പൊന്നുമോള പടന്ന് പറയുന്ന ഉമ്മ, ഈ പാലിലേക്ക് ഞാൻ വെള്ളം ചേർക്കൂല ഉമ്മ. ഇത് ഉമ്മറ തങ്ങൾ കണ്ടില്ല എന്നത് ശനിയാണ് ഉമ്മ. പക്ഷേ ഈ അഖിലാടത്തിൽ അധവനായ അള്ളാഹു ഇത് അറിയുന്നില്ലേ ഉമ്മ? പടച്ചു തമ്പുരാന് പൊരുത്തമില്ലാത്ത പ്രവർത്തനമല്ലേ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്തുകൊണ്ട് പാല് വിൽപ്പന നടത്തുന്നത് അത് ദീനുള്ളവരൊക്കെ യോജിച്ചു നല്ല ഉമ്മ. മാഷാ അല്ലാ, ആ പൊന്നുമോള മറുപടി കേട്ടപ്പോ ഉമർ അൽ ഖത്താബ് തങ്ങൾക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ സുബ്ഹി വാങ്ങ് കൊടുക്കാൻ നേരമായപ്പോ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ പോവുകയാണ്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഉമർ അൽ ഖത്താബ് തങ്ങളെ സ്വഹാബത്തിന് നിങ്ങൾ ഇരിക്കുന്നത് പോലെ സ്വഹാബത്തിനെ ഇരുത്തി കൊണ്ട് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബ മദീനയിൽ ഞാൻ അങ്ങനെ ഒരു വീട് കണ്ട് സ്വഹാബ അസ്ലമേ നീ പോവണം, അസ്ലമേ ആ ചെറിയ വീടിൻ്റെ അകത്തേക്ക് നീ പോവണം, അസ്ലമേ അവിടെ ആരാണ് താമസിക്കുന്നതെന്ന് അറിയണം, അസ്ലമേ ആ വീട്ടിൻ്റെ വിശേഷണങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരണമെന്ന് പറയുമ്പോ ഉമർ അൽ ഖത്താബ് തങ്ങളെ ഹാദിമായ അസ്ലമെന്ന സ്വഹാബി പോവുകയാണ്. ആ വീട്ടിൽ ചെന്നുകൊണ്ട് വിവരശേഖരങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ ഒരു പാവപ്പെട്ട ഉമ്മ മാത്രം താമസിക്കുന്ന ഭവനമാണ് തങ്ങളെ. ചെറുപ്പത്തിലെ ഭർത്താവ് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഒരു പൊന്നുമോള് മാത്രമാണ് തങ്ങളെ ആ വീട്ടിലുള്ളത് തങ്ങളെ. ആ പ്രായിഞ്ഞെന്ന ഉമ്മയും മോള് മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് തങ്ങളെ. അവര് പാല് വിൽപ്പന നടത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് തങ്ങളെ. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിന്റെ കത്ത സന്തോഷം വന്നേ. കാരണം എന്താ? പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞെങ്കിലും അതിനാര് തടഞ്ഞ്? ആര് തടഞ്ഞു? മോള് തടഞ്ഞ്. മാഷാ അല്ലാ. അപ്പൊ മോളോട് വല്ലാത്തൊരു ഇഷ്ടം. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ, തൻ്റെ എല്ലാ മക്കളെയും ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ച് വാ മക്കളെ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു കുട്ടിയുണ്ട് മദീനത്ത്, പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പറ്റൂല, ഉമർ തങ്ങൾ മുതിർത്തിട്ടുണ്ട്, അള്ളാഹു മുതിർത്തിട്ടുണ്ട്. മാഷാ അല്ലാ, അങ്ങനെ പറഞ്ഞൊരു മോളുണ്ട് മദീനത്ത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹം കഴിക്കണോ? മാഷാ അല്ലാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കാണ്, ആ മകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹം കഴിക്കണോ? അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ഭാര്യയുണ്ട് ഉപ്പ, ഇപ്പം നിലവിലൊരു ഭാര്യയുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. മഹാനായ അബ്ദുറഹ്മാൻ എന്ന മകനും പറഞ്ഞു, എനിക്കും ഒരു ഭാര്യയുണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്ക് വേണ്ട. പക്ഷേ മഹാനായ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. ഞാൻ റെഡി, ഞാൻ റെഡിയാ. അങ്ങനെ ഈമാനുള്ളൊരു പൊന്നുമോള് മദീനത്തുണ്ടെങ്കിൽ ഞാൻ റെഡിയാ. ആ പ്രിയപ്പെട്ട പൊന്നുമോള് വിവാഹം കഴിച്ചത് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാന്നല്ലേ, മാതാപിതാക്കൾ നന്നായാൽ മക്കൾ നന്നാവും. അങ്ങനെ ആ പൊന്നുമോളെ വിവാഹം കഴിച്ചത് ഉമർ അൽ ഖത്താബ് തങ്ങളുടെ മകൻ, എന്താ പേര് പറഞ്ഞേ, ആസിം റളിയല്ലാഹുവിനു. പഠിക്കണം നമ്മൾ ആസിം റളിയല്ലാഹുവിനു. അവരിലൂടെ അള്ളാഹു ഈ ലോകത്തിന് സംഭാവന തന്ന, അവർക്ക് അള്ളാഹു കൊടുത്ത പൊന്നുമോനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനു. ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ ഖലീഫ എന്ന ഓമന പേരിട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനു ആരാ? ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെ ഉണ്ടായ മോനാണ്. മാഷാ അല്ലാ. അപ്പോൾ ഒരു ഉമ്മ സ്വലാഹിയത്തുള്ള ഉമ്മയാണെങ്കിൽ, ഒരു വാപ്പ ഈമാനുള്ള വാപ്പയാണെങ്കിൽ, അവരിലൂടെ അള്ളാഹു നൽകുന്ന മക്കളും ഈമാനുള്ളവരായിരിക്കും. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി മാറാവട്ടെ. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാതാപിതാക്കൾ ദുആഉൽ വാലിദീൽ വലദിഹി, നിങ്ങൾ ഗർഭം ചുമക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിരന്തരം ദുആ ചെയ്യണം, അള്ളാഹുവേ സ്വലാഹിയത്തുള്ള മക്കൾ തരണേ, ആൺകുട്ടിയെ തരണേ എന്നല്ല പറഞ്ഞല്ല ദുആ ഇരിക്കേണ്ടത്, പെൺകുട്ടിയെ കൊണ്ടാ അങ്ങനെയുള്ള ദുആ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അള്ളാഹുവേ എനിക്ക് ഖൈറായ മക്കൾ ഏതാണെന്ന് എനിക്കറിയാമല്ലോ, ഖൈറായ സന്താനങ്ങൾ ഏതാണെന്ന് എനിക്കറിയാമല്ലോ അല്ലാ, അതുകൊണ്ട് ഖൈറായ സന്താനങ്ങൾ തരണേ അല്ലാ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ
നീ എനിക്കൊരുപാട് ബുദ്ധി തന്നിട്ടുണ്ട്, ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം എന്റെ കാലശേഷം കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ആൺകുഞ്ഞിനെ നീ എനിക്ക് തരണേ. അല്ലാ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ദുആ ചെയ്തപ്പോ അല്ലാഹുവേ ഒരു പ്രവാചകനല്ലേ ദുആ ചെയ്തത്, അതുകൊണ്ട് തന്നെ അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ കൊടുക്കുകയാണ്. പക്ഷേ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വളർന്ന് 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 വലുതായപ്പോ ദാവൂദ് നബിക്കെതിരെ തിരിഞ്ഞേണ്ടി വന്നില്ലേ? ചരിത്രം പറയുകയാണ്, ദാവൂദ് നബിയുടെ ദീനിനെതിരെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ തിരിയുകയാണ്. ഉപ്പ വിളിച്ചിടത്തേക്ക് പോരുന്നില്ല. അവസാന ദാവൂദ് നബി രണ്ടാമതും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന അല്ലാ, ഒരു ആൺകുട്ടിയെ ചോദിച്ചപ്പോ ആൺകുട്ടിയെ തന്ന അല്ലാ, ഈ പൊന്നുമോൻ എന്നെ ധിക്കരിക്കുകയാണ് അല്ലാ, അതുകൊണ്ട് ഈ മോനെ നീ നശിപ്പിക്കണേ അല്ലാ, ഈ പൊന്നുമോനെ നീ മരിപ്പിക്കണേ അല്ലാ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് പറന്ന് പിറന്ന് ചിറകടിച്ചുകൊണ്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറയാണ്, അങ്ങനെ പറയാതെ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, നിങ്ങൾ ആദ്യം അല്ലാഹുവിനോട് ദുആ ചെയ്തത് കൊണ്ടല്ലേ അല്ലാഹു അങ്ങനത്തെ ആൺകുട്ടിയെ തന്നത്, നിങ്ങൾ കണ്ടുപഠിക്കണം നബിയേ. മഹാനായ നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ കാലം കൊണ്ട് സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ചില്ലേ തങ്ങളെ? എത്രയോ വർഷങ്ങളായ മക്കളെ കൊടുക്കാതെ അല്ലാഹു പരീക്ഷിച്ച നബിയാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പോലും സക്കരിയ നബി അല്ലാഹുവിനോട് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. സക്കരിയ നബിക്ക് ഒരുപാട് പ്രായമായി. സക്കരിയ നബി എന്നിട്ടും പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ എന്റെ ശരീരത്തിൽ തളർച്ച വരാൻ തുടങ്ങി. അല്ലാ, എന്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട ഭാര്യക്ക് പ്രായം കൂടുകയാണ്. അല്ലാ, എനിക്ക് ഹൈറാണെങ്കിൽ മക്കളെ തരണേ. അല്ലാ, അല്ലാഹ് മക്കളെ തന്നില്ലെങ്കിൽ അല്ലാനെ കുറ്റം പറയാൻ പാടില്ല. ഈമാനുള്ളവർ അങ്ങനെയാണ്, ഈമാനുള്ളവർ അങ്ങനെയാണ്. ഞാൻ കൃത്യമായി നമസ്കരിക്കുന്നവളല്ലേ, ഞാൻ കൃത്യമായി നോമ്പെടുക്കുന്നവളല്ലേ, ഞാൻ കൃത്യമായി ഭർത്താവനുസരിക്കുന്നവരല്ലേ, എന്നിട്ടെന്തേ അല്ലാഹു എനിക്ക് മക്കളെ തരാത്തതെന്ന് എന്റെ ഈമാനുള്ള ഉമ്മമാരെ നമ്മൾ ആ വാക്ക് പറയാൻ പാടില്ല. ഇവിടെ നിന്നല്ലാഹു സങ്കടങ്ങളെ തന്നാൽ എന്താ, ഇവിടെ നിന്നല്ലാഹു നമുക്ക് രോഗങ്ങളെ തന്നാൽ എന്താ, ഇവിടെ നിന്നല്ലാഹു നമുക്ക് കടങ്ങളെ തന്നാൽ എന്താ, ഇവിടെ നിന്നല്ലാഹു നമുക്ക് വിഷമങ്ങളെ തന്നാൽ എന്താ, അതിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഈമാനിന്റെ പ്രകാശത്തോടെ മുന്നോട്ട് പോയാ ഒരു സങ്കടമില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ. ഇവിടെ നിന്നല്ലാഹു കടങ്ങളെ തന്നവരെ ആ കടത്തിൽ പതറാത്ത ഈമാനോട് 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 പിടിച്ചു നിന്നവരാരാ? മാഷാ അല്ലാ, ഇവിടെ നിന്നല്ലാഹു കടങ്ങളെ തന്നാലും ഒരു കടങ്ങളില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ. ഒരു രോഗങ്ങളില്ലാത്ത സ്വർഗത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ. ഒരു വിഷമങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, കണ്ണുനീരുകളില്ലാത്ത, എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു നമ്മുടെ മുമ്പിൽ തരുന്ന സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗം അല്ലാഹു നമുക്ക് തരൂലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾക്ക് അല്ലാഹുവിനെ നമ്മളെ കുറ്റം പറയാൻ പോവണ്ട. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ദുആ ചെയ്തപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തങ്ങൾ അങ്ങനെ ദുആ ചെയ്യാ പാടില്ല തങ്ങളെ. ബഹുമാനപ്പെട്ട സക്കരിയ നബി ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യണേ. എങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്? അല്ലാഹു എന്റെ ഖുർആൻ അത് എടുത്തു പറയുകയാണ്, റബ്ബി ഹബിലി വലിയ റബ്ബി ഹബിലി അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തന്നാലും അൽഹംദുലില്ലാ, എനിക്ക് മക്കളെ തരാതെ പരീക്ഷിച്ചാലും എനിക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ, അതുകൊണ്ട് ഹൈറായ മക്കളെ തരണേ അല്ലാ. എനിക്ക് ആൺകുഞ്ഞാണോ ഹൈറം എനിക്കറിയൂല, എനിക്ക് പെൺകുഞ്ഞാണോ ഹൈറം എനിക്കറിയൂല, ഹൈറായ മക്കൾ ഏതാണ് എന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ, അതുകൊണ്ട് ഹൈറായ മക്കളെ തരണേ അല്ലാ.
എന്റെ പെങ്ങളെ അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യണേ മോളെ, അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യണേ ഉമ്മമാരെ. ആൺകുട്ടിയെ തരണമെന്നല്ല, പെൺകുട്ടിയെ തരണമെന്നല്ല, എനിക്ക് ആൺകുഞ്ഞ് ഖൈറാണെങ്കിൽ ആൺകുഞ്ഞിനെ കൊണ്ടാ അല്ലാ, എനിക്ക് പെൺകുഞ്ഞാണ് ഖൈറെങ്കിൽ ഖൈറായ പെൺകുഞ്ഞിനെ തരണേ അല്ലാ. മഹാന്മാരുടെ ചരിത്രങ്ങൾ അങ്ങനെയല്ലേ അറിയില്ലേ നിങ്ങൾക്ക്? മഹാനായി മാ ഷാഫിഈ റളിയല്ലാഹുല്ലോ അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഷാഫി മാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഷാഫി മാമിന് അല്ലാഹു വിജയം കൊടുത്തത്. അവിടുത്തെ ചരിത്രം പറയുകയാണ്, ഷാഫി മാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ നിന്റെ ദീനിയായ തങ്കക്കുടത്തെ ഖൈറായ ഒരു പൊന്നുമോനെ പൊന്നുമോളെ എനിക്ക് തരണേ അല്ലാ. ഷാഫി മാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മയാണ് മക്കളെ, എന്റെ ഉമ്മയാണ് ജനങ്ങളെ, എന്റെ ഉമ്മയാണ് ജനങ്ങളെ. ഇദ്രീസ് ഷാഫിയുടെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാണ്, എന്റെ എല്ലാ എല്ലാ വിജയത്തിന്റെ പിന്നിലും എന്നെ പ്രസവിച്ച പോറ്റി വളർത്തിയ താരാട്ട് പാട്ട് പാടി ഉറക്കിയ എനിക്കമ്മിഞ്ഞതെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എന്റെ ഉമ്മയാണ് എല്ലാം, എന്റെ ഉമ്മയാണ് എന്റെ വിജയത്തിന്റെ എല്ലാമെന്ന് പറയുമായിരുന്ന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എല്ലാ മഹാന്മാരും ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യന്മാരാ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. പഠിക്കണം നമ്മൾ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഉമ്മയുടെ ദുആയെ നമ്മൾ ചിലപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? മക്കൾ ചിലപ്പോൾ കുരുത്തക്കേട്, മക്കളല്ലേ, മക്കളാകുമ്പോഴല്ലേ കുരുത്തക്കേട് കാട്ടാൻ പറ്റുള്ളൂ, വലുതായപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ചെറിയ മക്കൾ ഇങ്ങനെ ടൗസർ ഇട്ട് ചാടി കളിക്കും പോലെ നമുക്കിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ മുമ്പിൽ ചാടി കളിക്കാൻ പറ്റും. അതിനൊക്കെ ഒരു പ്രായമുണ്ട്. ആ പ്രായത്ത് മക്കൾ കളിക്കും, മക്കൾ കുരുത്തക്കേട് കാണിക്കും. അതിലൊക്കെ നമ്മൾ ക്ഷമിക്കണം, മാതാപിതാക്കൾ ക്ഷമിക്കണം. മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്, തമാശക്കാണെങ്കിലും പാടില്ല. ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാൻ, കുരുത്തം കെട്ടുപോയവൻ, ആ ഒരു വാക്ക് മതി, ആ ഒരു വാക്ക് മതി, പിന്നെ എത്ര മന്ത്രി ചുതിയാലും അതങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം എന്തെന്നറിയോ? ഏഴ് സമയത്തുള്ള പ്രാർത്ഥന ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഓരോരുത്തരും ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ കേൾക്കുക. ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഏഴ് സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു മലക്കുകളുടെ ആമീനിന് കാത്തു നിൽക്കാതെ അള്ളാഹു ഇജാബത്ത് കൊടുക്കും ഏഴ് സമയത്ത്. അതിൽ നിന്ന് ആദ്യ മഹാനവകൾ എണ്ണിയ സമയമാണ് പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥനയുടെ സമയം. അല്ലാ, ഉമ്മ ഒന്ന് തമാശക്ക് തുയർന്നാൽ മതി, വാപ്പച്ചി ഒന്ന് തമാശക്ക് തുയർന്നാൽ മതി, അവിടെ മലക്കുകൾ ആമീനിന് കാത്തു നിൽക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോ ഇമാമിന്റെ പിന്നിലിരുന്ന് നമസ്കരിക്കുമ്പോ ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോ ചില ആളുകളൊക്കെ ഉണ്ട് വലദ്ദാലീൻ ആമീൻ അങ്ങനെ പറയാൻ പാടില്ല. വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് റബ്ബി ഗുഫിർലി എന്ന് പറയാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. വലദ്ദാലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ എന്ത് പറയണം? എന്ത് പറയണം? നിങ്ങൾ പറയും എന്ത് പറയണം? റബ്ബി ഗുഫിർലി എന്ന് എല്ലാവരും പറയണം. ഇമാമു വലദ്ദാലി എന്ന് പറയുമ്പോൾ മനസ്സിൽ റബ്ബി ഗുഫിർലി, ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. കാരണം എന്താ? അവിടെ മലക്കുകളുടെ ആമീൻ പറയാൻ വേണ്ടിയാണ്, മലക്കുകളുടെ ആമീനിന് സെയിം യോജിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയുന്നത്. അപ്പൊ മലക്കുകളുടെ ആമീൻ പറയുമെന്നാണ്. പക്ഷേ ചില സമയത്ത് മലക്കുകളുടെ ആമീൻ കാത്തു നിൽക്കാൻ അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നു. ആ സമയമാണ് ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന. അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ നമ്മൾ നല്ലോണം ദ്വാരക്കാം. നമ്മളെ മക്കൾക്ക് വേണ്ടി, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ ദ്വാരക്കും അറിയാം. എന്നാൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു നിമിഷം ദേഷ്യം വന്നതിന്റെ ആ ഒരു വികാരത്തിന്റെ പേരിൽ ഒരിക്കലും മക്കളെ ശപിക്കരുത്. നിങ്ങൾ തമാശക്ക് ഒരു വികാരം വന്നപ്പോ, ദേഷ്യം വന്നപ്പോ ശപിച്ചതായിരിക്കും തമാശക്ക്, പക്ഷേ മക്കളുടെ കാലാകാലം നാശത്തിന് അതിന് കാരണമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവല്ല പ്രിയപ്പെട്ട ഉമ്മയെപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ എനിക്ക് ഖൈറായത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയൂല, ഞാൻ മുത്തുനബിയുമല്ലാതെ മുഹമ്മദ് വെക്കുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് ഖൈറായ ഒരു പുന്നമോനെ പുന്നമോനെ തരണേ തമ്പുരാനേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രസവിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഉമ്മച്ചി എപ്പോഴും ദുആ ചെയ്യുന്ന ദുആ ആണ് അല്ലാ. ആ
പിന്നെ പ്രസിദ്ധീകരിക്കുന്ന ലോകത്ത് മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥ രചയിതാവ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന പുണ്യമാണ് അല്ലാഹു കൊടുക്കുന്ന അല്ലാഹ്. പക്ഷേ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു കുഞ്ഞുനാളിൽ ജനിച്ച സമയത്ത് പ്രസവിക്കപ്പെട്ട് വീണ സമയത്ത് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരായിരുന്നു. എന്തോരം സങ്കടമാണ്, ദുഃഖമാണ്. എത്രയോ കൊതിച്ചിട്ടല്ലേ പ്രാർത്ഥന നടത്തിയിട്ടല്ലേ അല്ലാഹു നമുക്ക് മക്കളെ തരുന്നത്. ആ മക്കൾക്ക് അംഗവൈകല്യം വരുമ്പോ സങ്കടം വരാത്തവരാരാ? അല്ലാഹു നമ്മ മക്കൾക്കൊരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ കണ്ണുനീര് വരൂലേ? നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് ഒരു നിശ്ചലമായി എന്ന് ഡോക്ടർമാര് പറഞ്ഞാണ് ഭിന്നതാകും വാക്കും വാക്കാകും സമാധാനമില്ലല്ലോ. പൊന്നമോനാണ് കുഞ്ഞുനാൾ നല്ല കണ്ണിന്റെ കാഴ്ചയില്ലാകണം അല്ലാ. പക്ഷേ ആ പ്രിയപ്പെട്ട പൊന്നമോന്റെ രണ്ട് കണ്ണുകൾക്കും അല്ലാഹു കാഴ്ച കൊടുക്കാൻ കാരണമെന്നാണ് ഉമ്മാ നിങ്ങളെ ഉമ്മയുടെ ആത്മാതമായ പ്രാർത്ഥനയാണ് അല്ലാ. പ്രിയപ്പെട്ട ഉമ്മാ ചെയ്യുകയാണ് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. എത്രയോ തവണ ഞാൻ ദുആ ചെയ്തിട്ടാണ് എനിക്കൊരു തങ്കക്കുടത്ത് നീ തന്നത് തമ്പുരാനെ. എന്റെ ദുആഹിന്റെ കാരണം കൊണ്ടാണ് എനിക്കൊരു പുണ്യമോനെ തന്നത്. പക്ഷേ ആ പുണ്യമോനെ കണ്ണിന് കാഴ്ചയില്ല അല്ലാ. ആ പുണ്യമോനെ കണ്ണിന് കാഴ്ചയില്ല അല്ലാ. അതുകൊണ്ട് രാജാതിരാജനായ അല്ലാ എന്റെ പുണ്യമോനെ കണ്ണിന് കാഴ്ച കൊടുക്കണേ അല്ലാ. എത്രയോ ദിവസമായി ബുഖാരി മാമിന്റെ ഉമ്മയുടെ നിരന്തരമുള്ള ദുആകളെ നിങ്ങളെ മക്കൾക്ക് അല്ലാഹു തന്ന രോഗങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കണമെങ്കിലേ എന്റെ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥന വേണേ. മാഷാ അല്ലാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ എല്ലാ ദിവസവും അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു എന്ന ചരിത്രം പറയുകയാ. അങ്ങനെ ഒരു ദിവസം രാത്രി സമയത്ത് കിടന്നിറങ്ങുമ്പോഴാണ് ഉറക്കത്തിലൂടെ ഖലീലുല്ലാഹ് നബിയുല്ലാഹ് ഇബ്രാഹിം അലൈഹി സലാം ബുഖാരി മാമില്ല ചരിത്രം പറയുന്ന കിതാബിന്റെ അകത്തെ ചരിത്രം പറയുകയാ. താരിഖ് മദീനയുടെ 13-ാം വാളമേ ചരിത്രം പറയുകയാ. മാഷാ അല്ലാ ബുഖാരി മാമിന്റെ ഉമ്മയുടെ കിനാവിലൂടെ സ്വപ്നത്തിലൂടെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സലാം വന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയാണ് മോളെ നിന്നെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് പൊന്നുമോളെ. നിങ്ങളുടെ ദുആ അല്ലാഹു കബൂലാക്കിയിട്ടുണ്ട് പൊന്നുമോളെ. കാരണം എന്തെന്നറിയോ? എത്രയോ കാലം കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തിട്ട് അല്ലാഹു നിങ്ങൾക്ക് തന്ന പൊന്നുമോനല്ലേ? ആ പൊന്നുമോനെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ വന്നപ്പോ നിങ്ങളെ മടുത്തുകൊള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചില്ലല്ലോ പെണ്ണെ. വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സറിഞ്ഞു കൊണ്ട് ദുആ ചെയ്തല്ലോ. ആ ദുആഇന്ന ഫലമാണ്, ആ ദുആഇന്ന ഫലമാണ്, ആ ദുആഇന്ന ഫലമാണ് നിങ്ങളെ കണ്ണ് കാണാത്ത പൊന്നുമോൾ അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തിട്ടുണ്ട് മോളെ. അത്ഭുതത്തോടുകൂടി ബുഖാരി മാമിന്റെ ഉമ്മ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ മാടോടെ ചേർത്ത് വിളിക്കുകയാണ്. മാഷാ അല്ലാ കാഴ്ചയില്ലാത്ത ഇമാം ബുഖാരിക്ക് അല്ലാഹു കാഴ്ച കൊടുക്കാൻ കാരണമെന്താ? ചെറുപ്പക്കാരാ, അത് ഉമ്മയുടെ പ്രാർത്ഥനയാണ്. എന്റെ പെങ്ങളെ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നമ്മ മാസ്മരിക ശക്തി എത്രയാണ്? തോൽപ്പിക്കാൻ കഴിയൂലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. നിങ്ങളെ പ്രാർത്ഥനയെ കവച്ചു വെക്കാൻ, നിങ്ങളെ പ്രാർത്ഥനയെ മറികടക്കാൻ, നിങ്ങളെ പ്രാർത്ഥനയെ അതിർവരമ്പുകളെന്ന് കൊണ്ട് അല്ലാഹുവിൽ വലിയ ഇജാബത്ത് ലഭിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദുആഉൽ വാലിദി ലി വലദിഹി, മക്കള് നന്നാവണം. ചീത്ത പറയരുത്, ചീത്ത പറയണം പറയേണ്ട രൂപത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മക്കളെ വാ മോനെ ഇങ്ങ വാ, അടുത്തേക്ക് വിളിച്ചിട്ട് മിഠായി തരാം ഇങ്ങ വാ, അല്ലെങ്കിൽ നമ്മളില്ലേ മൊബൈൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്, മൊബൈൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് മൊബൈൽ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി മക്കൾ വരുന്നിട്ട് മൊബൈൽ വല്ല പോക്കറ്റ് കിട്ടും, അതുപോലും വഞ്ചനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൊബൈൽ കൊടുക്കണം,
അതിനാദ്യം മൊബൈൽ കാണിച്ചു കൊടുത്ത നമ്മളാദ്യം അങ്ങനെയല്ല. നമ്മള് ഇപ്പൊ അനസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെറിയ മോനായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ മാഷാഅല്ലാഹ് ഞാൻ ഇങ്ങനെ കളിച്ച് വളരുന്ന സമയമാണ്, അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, അങ്ങനെ എന്റെ ഉമ്മ എന്നെ അടുക്കളയിലേക്ക് വിളിച്ചിട്ട് മോനെ ആട്ടിറച്ചി തരാ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പൊ മുത്തുനബി ചോദിച്ചു, അല്ല പെണ്ണെ, നീ മോനെ വിളിച്ചിട്ട് ആട്ടിറച്ചി കൊടുക്കാന്ന് പറഞ്ഞില്ലേ, നിന്റെ കയ്യിൽ കൊടുക്കാനുണ്ടോ? ഇല്ല തങ്ങളെ, ആ മോനൊന്ന് വരാൻ വേണ്ടി പറഞ്ഞതാ. അത് ചെയ്യാൻ പാടില്ല, മക്കളോട് ചെയ്യുന്ന കാരുണ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മക്കളെ വളർത്തേണ്ട രൂപമുണ്ട്, ആ രൂപത്തിലൂടെ നമ്മൾ വളർത്തണം. അള്ളാഹു നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മാഷാഅല്ലാഹ് അങ്ങനെ നല്ലവണ്ണം ദുആ ചെയ്തിട്ട് അള്ളാഹു നമുക്ക് മക്കളെ തന്ന, മക്കളെ തന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഏതെങ്കിലും കാലത്ത് ഖൈറാണെങ്കിൽ അള്ളാഹു തരും. അങ്ങനെ അള്ളാഹുവേ ഖൈറാണെങ്കിൽ എനിക്ക് മക്കളെ തരണേ അല്ല. അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ, മക്കള് നന്നാവണമെങ്കിൽ പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം ഇൻഷാല്ലാഹ് പറഞ്ഞു തരാം. ഒരു രണ്ട് സ്വലാത്ത് ഗുണം ചെയ്യും എന്റെ പ്രിയപ്പെട്ട, നല്ല ശബ്ദത്തിൽ രണ്ട് സ്വലാത്ത് ഇല്ലേ ഇൻഷാല്ലാഹ്. നമ്മള് ഈ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ചെയർ ഇങ്ങനെ ഒരിഞ്ഞു കിടക്കുന്ന ഒരു ഇൽമിന്റെ മജ്‌ലിസ് അല്ല, ഒരു അദബുകേടായിട്ട് തോന്നുന്ന, അൽഹംദുലില്ലാ നിങ്ങള് നല്ല ആളുകളാണ് ഇൻഷാല്ലാഹ്. നിങ്ങൾ ഒന്ന് സ്വലാത്ത് ഇല്ലുമ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ട് സ്വലാത്ത് ഇല്ല, ഫ്രണ്ടിലത്തെ ചെയറിലേക്ക് നല്ല ആളുകൾ എല്ലാവരും ഇൻഷാല്ലാഹ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി വരും. വാപ്പമാരൊക്കെ അവിടെ നിന്ന് ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് സ്വലാത്ത് ഇല്ലേ, ആ സ്വലാത്ത് സമയത്ത് ഫ്രണ്ടിലുള്ള ചെയറിലേക്ക് കയറി ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മജ്‌ലിസ് അല്ലേ, അപ്പൊ ഫ്രണ്ടില് സീറ്റ് ഒഴിഞ്ഞു കിടക്കാന്നുള്ളൊരു അദബുകേട്. അപ്പൊ ഇൻഷാല്ലാഹ് ഒരു രണ്ട് സ്വലാത്ത് ഇല്ലീട്ട് അവിടെ തന്നെ ഇരിക്കും. അള്ളാഹുവേ ഈ സദസ്സിൽ വന്ന ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അള്ളാഹ്. ആരും ആമീൻ പറഞ്ഞ സ്വർഗം വേണ്ടേ, ഉറക്കാമീൻ പറയും അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ ഇൻഷാല്ലാഹ്. ഉപ്പമാരൊക്കെ അവിടെ ഇരിക്കട്ടോ, ചെറുപ്പക്കാരൊക്കെ നീനേറ്റ് രണ്ട് സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലുമ്പോ ഫ്രണ്ടിൽ ഒരു ചെയറും പോയി ഉണ്ടാവരുത് ഇൻഷാല്ലാഹ്. നല്ല ശബ്ദത്തിൽ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إننا نأتي إليكم بالإزاحة ما بينا നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹുവേ ഈ സ്വലാത്തിനെ സ്വീകരിക്കണം അല്ലാഹ്, ഈ സ്വലാത്തുകളെ കബൂലാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിൽ തരണേ അല്ലാഹ്. വീട് വെച്ചതിന്റെ പേരിൽ കടം വന്നവരുണ്ട്, ബിസിനസ് തുടങ്ങിയതിന്റെ പേരിൽ കടം വന്നവരുണ്ട്. ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. അവർക്കും നിങ്ങൾക്കും കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങള് ഈ സ്വലാത്ത് കൊണ്ട് തുറന്നു തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോവുകയാണ്, സമയം നമുക്ക് കുറവാണ്, ചുരുക്കിക്കൊണ്ട് പറയുകയാണ് അല്ലാഹു എന്റെ ഹബീബ് പറയുകയാണ്, സ്വലാഹത്തുള്ള മക്കളെ ആഗ്രഹിക്കുന്നവരെ നിങ്ങളെ പ്രാർത്ഥനയുടെ കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നു കഴിഞ്ഞാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം ഏതാണ്, നിങ്ങളെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ഭർത്താക്കന്മാരെ മറക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ് എന്ന ശുക്ര നിങ്ങൾ പറയാ മറക്കല്ലേ.
പറ്റുമെങ്കിൽ നിങ്ങൾ ശുക്രന്റെ സുജൂദ് ചെയ്യലേ. മാഷാ അല്ലാ, അങ്ങനെയാണ് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളല്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നാല് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിലുള്ള ഉമ്മുറുമാണെന്ന ഭാര്യയിലൂടെ അല്ലാഹു കൊടുത്ത പൊന്നുമോളാണ് മഹദിയായ ആയിഷ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് ഉമ്മുറുമാൻ. മാഷാ അല്ലാഹ്, ആ ഉമ്മുറുമാണെന്ന ഉമ്മ സിദ്ദീഖ് തങ്ങളെ ഭാര്യ ആയിഷ ബീവിയെ പ്രസവിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് സിദ്ദീഖുള്ളക്ക് വൃതങ്ങൾ കൊണ്ടുവരികയാണ്. ആയിഷ എന്ന പൊന്നുമോളെ, ആയിഷ എന്ന മനോഹരമായ ആ സൗന്ദര്യമായ രാജകുമാരിയായ ചോരക്കുഞ്ഞിനെ സിദ്ദീഖുള്ളക്ക് വൃതങ്ങൾ ആദ്യമായി കൊണ്ടുവന്നിറങ്ങോട്ടാണ്. തങ്ങളെ സമീപത്തേക്കാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ആയിഷ ബീവിയെ കൊണ്ടുവരികയാ. നബിയേ, ഈ പുണ്യമോള് തങ്ങളെന്ന് മന്ത്രിച്ചു തരുമോ? നിങ്ങളെ ഭാര്യ പ്രസവിച്ചാലേ ഉസ്താദേ ഹിദിയന്റെ ഭാര്യ പ്രസവിച്ച പുണ്യമോനാണ്, പുണ്യമോളാണ്. ഒന്ന് മന്ത്രിച്ചു തരണേ ഉസ്താദേ, ഒന്ന് മന്ത്രിച്ചു തരണേ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം തങ്ങന്മാരെ സമീപത്തേക്ക് കുഞ്ഞു മക്കളെ കൊണ്ടുപോവാറില്ലേ? അങ്ങനെ കൊണ്ടുപോകണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാരാ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. ആയിഷ എന്ന പൊന്നുമോളെ സിദ്ദീഖുള്ളക്ക് പറഞ്ഞ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. മാഷാ അല്ലാ, അങ്ങനെയാണ് നമ്മുടെ ഭാര്യ പ്രസവിച്ചാൽ നല്ല നല്ല ആളുകളെ കൊണ്ട് നമ്മളെ മക്കളെ നമ്മയെ മന്ത്രിപ്പിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ കുഞ്ഞ് ഈ ദുനിയാവിലേക്ക് വന്നതിന് ശേഷമല്ലാ ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ വലത് ജവിയിൽ നിങ്ങൾ ബാങ്ക് കൊടുക്കണേ സുഹാബ, ഇടത് ജവിയിൽ നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണേ സുഹാബ. ആരാണോ ആ സമീപത്ത് ആളുകൾ അവിടെയുള്ളത്, കിലോമീറ്ററുകൾ ദൂരെ വീട്ടിലുള്ള പ്രിയപ്പെട്ട വാപ്പയെ നിങ്ങൾ കാത്തു നിൽക്കുന്ന ആ കുഞ്ഞിന്റെ കാതിലേക്ക് ഈ ദുനിയാവിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞു കേൾക്കുന്നത് അല്ലാഹുവിന്റെ നാമമാ. മാഷാ അല്ലാ, വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. മാഷാ അല്ലാ, മുത്തു റസൂലുള്ള പറഞ്ഞതാണ്, ഗർഭാശമുള്ള അത്ഭുത ലോകത്തെ കിടന്നു പോയ ഈ പൊന്നുമോനുണ്ടല്ലോ. മാഷാ അല്ലാ, ഉമ്മയുടെ പൊക്കൽ കൊടിയിലൂടെ നിനക്ക് ഭക്ഷണം തന്ന അല്ലാ, നെയ്യൊന്നും അറിയാതെ വെയില് കൊല്ലാതെ മഴ കൊല്ലാതെ ഉമ്മയുടെ ഗർഭാശമുള്ള അത്ഭുതം നിറഞ്ഞ ലോകത്ത് പൊന്നുപോലെ നോക്കി വളർത്തിയ അല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ റബ്ബാണ് വലിയ മോനെ എന്ന ആദ്യ സ്വരമാവട്ടെ ആ പ്രിയപ്പെട്ട മക്കളുള്ള വലത് ജവിയിൽ കേൾക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്. പിന്നെയോ, പിന്നെയോ, പിന്നെ നമ്മൾ മക്കൾക്ക് മധുരം കൊടുക്കുകയാണ്. മാഷാ അല്ലാ, പിന്നെ നാം ആ മക്കളുടെ പേരിൽ ഹഖീഖ അറുക്കുകയാണ്. ഇതെല്ലാം മക്കൾ നന്നാവാനുള്ള കാരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന ഒരു പോയിന്റ്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഇൻഷാല്ലാഹ് ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അതിന്റെ മുമ്പ് ഇൻഷാല്ലാഹ് ബക്കറ്റ് കൊടുക്കണം. എല്ലാവരും നല്ലൊരു സംഭാവന കൊടുക്കും, നല്ല നിയത്ത് വെച്ചിട്ട് ഇൻഷാല്ലാഹ്. ഇന്ന് നമ്മള് സദഖ കൊടുക്കുമ്പോ നമുക്കൊക്കെ പല ഉദ്ദേശങ്ങളുണ്ടോ? ഇന്നത്തെ ഒരേ ഒരു ഉദ്ദേശം, നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണം നമ്മുടെ ഉമ്മയും അപ്പയല്ലേ, നമ്മ ഉമ്മ പ്രസവിച്ചുകൊണ്ടല്ലേ നമ്മളിവിടെ എത്തിയത്. നമ്മളെ വാപ്പ ഇങ്ങനെ വേളവിന്റെ സദസ്സിലേക്ക് ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ടുപോയത് കൊണ്ടല്ലേ നമ്മൾ ഇന്നും ഈ പ്രായത്തിൽ ഈ സദസ്സിലേക്ക് വരുന്നത്. അപ്പൊ അവരെ നമ്മൾ മറക്കരുത്. ബക്കറ്റ് കൊണ്ടുവരും, നല്ല നീയത്ത് വെച്ചിട്ട് നമ്മുടെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി നല്ലൊരു സ്വതക്ക, എല്ലാം നല്ലൊരു സ്വതക്ക് കൊടുക്കുക.
ഇപ്പൊ ഞാന് ബക്കറ്റിലേക്ക് കൊടുക്കുന്ന സദക്ക എന്റെ എല്ലാം എല്ലാം എല്ലാമായ ഒന്നര വർഷത്തോളമായി, ഒരു വർഷമായി, ആറ് മാസമായി, ഏഴു മാസമായി, മൂന്നാമത്തെ ദിവസം ഖബറിൽ കിടക്കുകയാണ്. അല്ലാഹു ഉമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിൽ ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയവർ ഒരുപാട് ഉണ്ടാവും. ഈ സദസ്സിൽ ഉമ്മയും വാപ്പയും മരിച്ചു പോയവർ ആരൊക്കെ ഒന്ന് കൈയെടുത്ത് കാണട്ടെ. ഉമ്മയോ വാപ്പയോ യാ അല്ലാഹുലി കൈതാത്തി എല്ലാവരും എല്ലാവരും അധികം ആളുകൾ എങ്ങനെയാണ് പാവങ്ങളാണ് അവർ. അപ്പൊ അവരെ നല്ല നീയത്ത് വെച്ചിട്ട് ഇത് എന്റെ ഉമ്മക്ക് ഇത് എന്റെ വാപ്പക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു സ്വതക്ക് ഇപ്പൊ നിങ്ങൾ ബക്കറ്റിൽ കൊടുക്കില്ല മാഷാല്ല. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ എന്റെ ഉമ്മ എന്റെ ഉമ്മയും വാപ്പയൊക്കെ എപ്പോഴും ഉണ്ട്. എന്നാ നിങ്ങളോട് പറയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഉമ്മയെ കണ്ടുകൊണ്ടിരിക്കുക, വാപ്പയെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യതാണ്. അതങ്ങനെയാണ്, അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകൂല. ഉമ്മയും വാപ്പയും വിട പറഞ്ഞ് നമ്മൾ ആ സ്റ്റേജിൽ എത്തുമ്പോ നമുക്ക് തരും. ഞാൻ ഇപ്പോഴും അത് അനുഭവിക്കുന്നവനാണ്. ഉമ്മയില്ലാത്ത ലോകം ഒരു സന്തോഷമില്ലാത്ത ലോകം, വാപ്പയില്ലാത്ത ലോകം നിങ്ങൾ ഉറപ്പിച്ചോ നൂറിൽ 100% ഒരു സന്തോഷമില്ലാത്ത ലോകമായിരിക്കും. അപ്പൊ ആ ഉമ്മക്കും വാപ്പക്കും അള്ളാഹു നമ്മുടെ ഈ സ്വതക്ക് കൊണ്ട് ദീർഘായുസ് കിട്ടട്ടെ. നിങ്ങൾ ഉണ്ടായി കാണാൻ, ഞാനൊക്കെ ഉണ്ടായി കാണാൻ, എത്രയോ തവണ സ്വതക്ക് കൊടുത്തവരല്ലേ നമ്മുടെ ഉമ്മി വാപ്പി. പഴയ കാലത്തെ വാതിന്റെ സദസ്സിലേക്ക് എനിക്കൊരു മോനുണ്ടാവണം എന്ന് പറഞ്ഞ് സ്വതക്ക് കൊടുത്ത് അങ്ങനെ അള്ളാഹു കൊടുത്ത മക്കളായിരിക്കും നമ്മളൊക്കെ. എന്നിട്ടോ നമ്മളൊക്കെ പൊട്ടിത്തെറിയായി അങ്ങനെ ആവാതെ നല്ല റൂട്ടിൽ ഉസ്താദുമാരുടെ കുരുത്തത്തിലൂടെ വളരാന് നമ്മുടെ ഉമ്മയും വാപ്പയും നമുക്ക് വേണ്ടി അന്ന് സ്വതക്ക് കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയായത്. അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അള്ളാ. അപ്പൊ ഉമ്മയും വാപ്പയും മനസ്സിൽ കരുതിയിട്ട് എല്ലാവരും നല്ലൊരു സദഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാ ഞങ്ങളെ സ്വലാത്തും ഞങ്ങളെ സദഖയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പ്രിയപ്പെട്ടവരെ അറിവിന്റെ സദസ്സിലേക്ക് നൽകുന്ന സദക്ക എല്ലാം മാറ്റിവെച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട് അല്ലാ. ഈ സദക്കയിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഞങ്ങളെ എല്ലാം എല്ലാമായ ഉമ്മയാണ് ഞങ്ങളെ മനസ്സിലുള്ളത് അല്ലാ. മറക്കാൻ കഴിയൂലല്ലോ എത്ര പതിറ്റാടുകൾ കഴിഞ്ഞാലും അമ്മിന് പാല് തന്ന് പോറ്റു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മാണ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല. ഞങ്ങൾക്കൊരു തണലാകിരുന്ന് ഞങ്ങളെ വാപ്പാ ാണ് ഈ സ്വതക്ക് കൊണ്ടവരെ കബറിനെ പ്രകാശമാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ, ഞങ്ങളെ വാപ്പക്കനെ കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഇനിയും കാണാമല്ലോ. ആ തണലിൽ ഒരുപാട് കാലം ഞങ്ങൾക്ക് വളരണമല്ലോ. അവരെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുത്ത് ദീർഘായുസ് ആഫിയത്തോടെ റാഹത്തോടെ അവർക്ക് നീ പ്രധാന ചെറിയനേ റഹ്മാനേ. സയ്യിദന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹക്കി ശൈഖന കുത്തുബുൽ ആലം ശൈഖന സിയം വലിയുള്ളാഹി ഖത്തസല്ലാഹു തആല സറഹുൽ അസീസ്. മാഷാല്ലാഹ് എല്ലാവരും കൂടി കേട്ട ഉമ്മമാരൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ സ്വതക്ക് കൊടുക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ വീണ്ടും ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ്, മക്കളെ നന്നാവണമെങ്കിൽ പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് മാഷാല്ലാ. എന്താ മക്കൾക്ക് പേര് വെക്കുന്ന വിഷയം അതന്നെ, അത് വിശാലമായിട്ട് പറയേണ്ടതാണ്. അത് പറഞ്ഞ അവിടെ തന്നെ നമുക്ക് കുറെ തർക്കിച്ച് സമയം അങ്ങോട്ടും കൊണ്ടും പോകും. അതുകൊണ്ട് പോയിന്റ് മാത്രം പറയണം. മക്കൾക്ക് പേര് വെക്കുന്ന വിഷയത്തില് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം എന്ന് പറഞ്ഞാൽ 100% അല്ല, 100-ൽ 101% ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് കേട്ടോ. ഇപ്പൊ ഈ സദസ്സിൽ ഒരുപാട് വാപ്പന്മാരുണ്ടല്ലോ. നിങ്ങളെ മക്കള് നിങ്ങൾക്ക് പേരെ കുട്ടികൾ ഉണ്ടാകുമ്പോ നമുക്ക് കേട്ടുകേൾവില്ലാത്ത ഓരോ പേരുകൾ ഇങ്ങനെ വരും. നല്ലതാണ് ഓരോ നല്ല നല്ല പുതിയ പേരുകൾ വരണം. അതൊക്കെ നല്ലതാണ്. ഇപ്പൊ അധികം നെറ്റ് നിന്ന് കണ്ടുപിടിക്കലാണ് അധികം ആളുകൾ. സുഖാണ്, ഗൂഗിളിലോണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ അതിലിങ്ങനെ സെർച്ച് ചെയ്താൽ മതിയല്ലോ, എല്ലാം കിട്ടും എല്ലാ പേരുകളും. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ നോക്കണം. നല്ല അർത്ഥമാണോ എന്ന് ആ നാട്ടിലുള്ള ഉസ്താദുമാരോട് ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളോട് ബന്ധപ്പെട്ട് നമ്മൾ അത് അന്വേഷിക്കണം. കാരണം എന്താ, എത്രയോ സ്വഹാബത്തിന്റെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ സ്വഹാബത്തിന്റെ പേര്. ഇപ്പോ ഒരു സ്വഹാബി വന്നപ്പോ എന്താ മോനെ പേര്? ഹാസിൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു,
നിന്റെ പേര് മാറ്റിയാണ്, നീ ബഷീറാണ്, നീ സന്തോഷിപ്പിക്കുന്നവനാണ്. ആദ്യത്തെ പേരിന്റെ അർത്ഥം ഹാസിൻ എന്ന് പറഞ്ഞാൽ ദുഃഖവാൻ എന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖം ഉണ്ടാവും, ഒരു നിലക്കൊരു കരകയറ ഉണ്ടാവില്ല, എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ. അങ്ങനെയല്ല, പേരിന് അതിൻ്റെതായ അർത്ഥം ജീവിതത്തിൽ അള്ളാഹു മാറ്റം തരുന്നതാണ്. അതുകൊണ്ടാണ് പേരിൽ വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് പേരും വെച്ചു, അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു ആദ്യ ഒരു പെൺകുട്ടിയെ തന്നാല് ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഫാത്തിമ ബുഷ്റ എന്ന പേര് വെച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എഫിലും വീലും തന്നെ തുടങ്ങണം. മാഷാല്ലാ, തെരഞ്ഞുപിടിച്ച് തെരഞ്ഞുപിടിച്ച് നമ്മളിപ്പോ ഉസ്താദ്മാരൊക്കെ പല ഡ്യൂട്ടിയും പല തിരക്കുള്ള ആളുകളായിരിക്കും. ഈ ഉസ്താദ്മാരോട് ഇന്ന പേരിൽ ഇന്ന അക്ഷരത്തിൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ലതാണ്, പക്ഷെ നല്ല പേരുകളാവണമെന്ന് മാത്രം, നല്ല പേരുകളാവണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, മക്കൾക്ക് പേര് വെക്കുന്ന വിഷയം. ആൺകുട്ടി അള്ളാഹു നിങ്ങൾക്ക് തന്നോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പേര് വെച്ചോ, പക്ഷെ തുടക്കത്തിൽ കൂട്ടണം മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് നിങ്ങൾ വെക്കണം. പെൺകുഞ്ഞാണോ എന്ന നല്ല പേര് വെച്ചോളൂ, അതിന്റെ മുമ്പ് നിങ്ങൾ ഏത് വെക്കണം, ഫാത്തിമ എന്ന് വെക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോയപ്പോൾ അഞ്ച് പേരുകൾ സ്വർഗത്തിന്റെ മെയിൻ എൻട്രൻസ് മെയിൻ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിന്റെ മെയിൻ കവാടത്തിൽ അഞ്ച് പേരുകളാണുള്ളത്. ഒന്നാമത്തേത് എന്താ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഹാബ സ്വർഗത്തിലെ കവാടത്തിലൂടെ ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത യാത്ര നടത്തിയപ്പോൾ അത്ഭുത യാത്ര ഞാൻ നടത്തിയ സമയത്ത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളെ ഞാൻ കണ്ടുപോയി. ഒരു ലക്ഷത്തിന്മാരെ അള്ളാഹു നിയോഗിച്ചതാണ്, ഇന്നുവരെ ഒരു അമ്പിയാക്കൾക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ കനിവാണ് ആ യാത്രയിലൂടെ അള്ളാഹുവിനെ സ്വന്തമാക്കി തന്നത് സഹാബ. ആ ഇസ്ലാമി റായുള്ള യാത്രയിലാണ് ഞാൻ പരലോകം കണ്ടത് സഹാബ. ഖബറ് കണ്ടുപോയി സഹാബ, ഖബറിനകത്ത് നടക്കുന്ന ഭയാനകമായ അത്ഭുതങ്ങളെ ആ യാത്രയിൽ ഞാൻ നേരിട്ട് കണ്ടുപോയി സഹാബ. സിറാത്ത് പാലത്തിലുള്ള ഭയാനകമായ രംഗം ഞാൻ കണ്ടുപോയി സഹാബ. ആ യാത്രയിലൂടെ സമീപത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിബ്രീലിനെ പിറകോട്ടടിക്ക, എന്റെ ജിബ്രീലെ പേടിയാണോ, പേടിയാണ് നബിയെ. ആ പാലം കാണുമ്പോ മനസ്സിന്റെ അകത്ത് ഭയം വരികയാണ് നബിയെ. ആ പാലം കാണുമ്പോ ഹൃദയാന്തരത്തിന്റെ അകത്ത് പേടി വരികയാണ് തങ്ങളെ, എങ്ങനാണ് നബിയെ. ഈ സുറാത്ത് പാലം തങ്ങൾ സമുദായം അങ്ങനെ വിട്ടുകിടക്കും നബിയെ, നരകത്തിലെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമല്ലേ തങ്ങളേ. നരകത്തിന്റെ കമണ്ടറാകുന്ന മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമോനെ പേടിച്ചു പോകുന്ന പാലമാണ് അല്ലാഹ്. അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ ആ യാത്രയിലാണ് ഞാൻ കണ്ടുപോയത് സഹാബ. നരകം കണ്ടുപോയ സഹാബ, സ്വർഗം കണ്ടുപോയ സഹാബ. സ്വർഗത്തിലെ സുന്ദരമായ അരുവികളുടെ സമീപത്തിലൂടെ ആ കളകളാരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ പുഴയുടെ സമീപത്തിലൂടെ ഞാൻ ആസ്വദിച്ചുകൊണ്ട് നടന്നുപോയി സ്വഹാബ. അങ്ങനെ സ്വർഗത്തിലേക്ക് ഞാൻ ആദ്യമായി കടന്നുപോയപ്പോ സ്വർഗത്തിന്റെ മെയിൻ എൻട്രൻസിൽ ഞാൻ അഞ്ച് പേരുകൾ കണ്ടുപോയി സ്വഹാബ. അതില്ലെന്ന ഒന്നാമത്തെ നാമേതാ ഈ അഖിലാണത്തിൽ അധവനായ അള്ളാഹുവിന്റെ നാമമാണ് സ്വഹാബ. ആ പേരിനോട് ചേർത്തി വെച്ച രണ്ടാമത്തെ നാമമേതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ പേരാണ് സുഹാബ, സ്വർഗത്തിലെ മരങ്ങളില്ലേ ആ മരങ്ങളിലെല്ലാം എന്റെ പേരാണ്, സ്വർഗത്തിലുള്ള വാഹനങ്ങളില്ലേ ആ വാഹനങ്ങളിലെല്ലാം എന്റെ മധുര മനോഹരമായ നാമമാണ് സുഹാബ. ധരിക്കുന്ന സുന്ദരമായ പർദ്ദയുണ്ടല്ലോ ആ പർദ്ദക്ക് പുറത്തെല്ലാം എന്റെ നാമമാണ് സുഹാബ.
പിന്നെ മൂന്നാമത് എഴുതിയ പേര് ഏതാണ്? സ്വർഗത്തിലുള്ള കവാടത്തിൽ മൂന്നാമത് എഴുതിയ പേര് ഏതാണ്? എന്റെ പ്രിയപ്പെട്ട പൊന്നമോള് ഫാത്തിമ. സുരലോക സോവർഗത്തിൽ സുഗന്ധ പോറാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാ. അഴകിലും അഴകായ സ്വറൂമക്കൽ മീറിയാലേ സുരലിതാ സോറാണി ഫാത്തിമ സുഹ്റാ. മണിമണിമ റസൂലിലെ പോമോളിലെ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമ റളിയല്ലാ. എനിക്കല്ലാകുന്ന പൊന്നമോള് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണം ഫാത്തിമ, എന്റെ ഫാത്തിമാന്റെ നാമമാണ്. സ്വർഗത്തിലെ കവാടത്തിൽ ഞാൻ മൂന്നാമതായി കണ്ടിരുന്നത് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതിന്റെ ശേഷമായി ഏതിമച്ച സുന്ദരമായ നാമമേതാണ്? എന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാര് തങ്ങളുടെ നാമമാണ്. അലിയേ, എന്റെ പേര് സ്വർഗത്തിലെ കമാടത്തിൽ ഞാൻ കണ്ടുപോയി അലിയേ. അത് കഴിഞ്ഞാൽ അവസാനമായി ഏതുവച്ച നാമമേതാണ്? എന്റെ പങ്കക്കുടങ്ങളായ എനിക്ക് അല്ലാഹു ഫാത്തിമ ബീവി തന്ന എന്റെ താമരപട്ടുകളാകുന്ന മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവല്ല നാമമാണ്. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ കരഞ്ഞു മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ കരച്ചില് കണ്ടപ്പോ തന്നെ മുത്തുനബിക്ക് മനസ്സിലായ ഇത് വല്ലാത്ത കരച്ചില. കാരണം എന്താ? അഞ്ച് പേരുകൾ പറഞ്ഞു സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ച പേര്. ഈ അഞ്ച് പേരിലും ആരെ പേരില്ല? ആരെ പേരില്ല? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പേരില്ല. അല്ലാഹുവേ കരച്ചില് വരാതിക്കോ. സിദ്ദീഖ് തങ്ങള് ജീവിതം തന്നെ മുത്തുനബി അല്ലേ? ജീവിതം തന്നെ മുത്തുനബിക്കല്ലേ? സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചില്ലേ തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് വേണ്ടത് തങ്ങളെയാണ്. തങ്ങള് എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ടാവും. അതുകൊണ്ടല്ലേ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ഒട്ടകം മുരുക്കി കൊടുത്ത് താരിഖ് മദീന കഥ പറയുന്നുണ്ട്. നല്ല രസമാണത്. സമയമല്ലപ്പോ പറയാം. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഈന്തമരത്തിന്റെ പുറത്ത് ഇങ്ങനെ തേങ്ങിയിരുന്ന് മുത്തുനബി ആദ്യം പോവാൻ ഒരുങ്ങിയത് ഒറ്റക്കാണ്. അവ ചോദിച്ചു, അസ്സുഹബ കൂടെ പോരണോ അബൂബക്കറെ? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? യാ റസൂലല്ലാഹ് ലബ്ബൈക്. കണ്ണീരോടെ പറഞ്ഞു, നബിയേ ഒരു വിളി, തങ്ങളൊരു വിളി വിളിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ എല്ലാ സങ്കടങ്ങളും സഹിച്ച മുത്തുനബിയുടെ കൂടപ്പിറപ്പിനെ പോലെ നിയലില്ലാത്ത മുത്തുനബി, നിയലില്ലാത്ത മുത്തുനബി, നിയലില്ലാത്ത മുത്തുനബിയുടെ കൂടെ നിയല് പോലെ കൂടെ നിന്നു സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ സിദ്ദീഖ് തങ്ങളെ പേരില്ലാത്തത് കൊണ്ട് സിദ്ദീഖ് തങ്ങളെ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയണ്ട അബൂബക്കറേ, കരയണ്ട. ഈ സ്വഹാബത്തിന്റെയും എന്റെ ഫാത്തിമയുടെ പേര് ഞാൻ എടുത്തു പറയുമ്പോ നിങ്ങളെ പേരെങ്ങനെ പറയണോ തങ്ങളെ, നിങ്ങളെ പേര് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ തങ്ങളെ? കാരണം എന്താണ്? ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ നിങ്ങളാണ്. സ്വർഗത്തിന്റെ ഏതെല്ലാം കവാടത്തിലൂടെ കടന്നു പോവാൻ അല്ലാഹുവിനക്ക് ഭാഗ്യം തന്നിട്ടുണ്ടോ അതിലൂടെയെല്ലാം കടന്നു പോവാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കരയല്ല അബൂബക്കറേ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് മാലമുണ്ടല്ലോ, ആ സിറാത്ത് മാല ഞാൻ വിട്ടു കിടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് മുത്തുനബി ഇങ്ങനെ വലത് ഭാഗത്തിലൂടെ പിറകോട്ട് തിരിഞ്ഞു നോക്കുമെന്നാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഹദീസ് പറയുകയാണ്, എന്തിനാണെന്നറിയോ? എന്റെ സമുദായം എന്റെ പിറകിലുണ്ടോ എന്ന് അറിയാനല്ലാ. എന്റെ ഉമ്മത്തി എന്റെ കൂടെ സിറാത്തുന്ന പാലത്തിലൂടെ വിട്ടുകിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മുത്തുനബി വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമെന്നാണ് അല്ലാന്റെ ഹബീബ് പറയാണ്. ഞാൻ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് അബൂബക്കർ മക്കളെ തങ്ങളാ. ഞാൻ ഇടത് ഭാഗത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് തങ്ങളാ.
ഹൃദയത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയാലും പ്രകാശിക്കുന്ന തങ്ങളുടെ മുഖമാണ്. അതുകൊണ്ട് തങ്ങളെ പേര് പിന്നെ പ്രത്യേകമായി എഴുതി വെക്കണോ തങ്ങളെ? അബൂബക്കർ സ്വദ്ദീഖ് വെച്ചിട്ട് സ്വർഗത്തിലേക്ക് ഒരു രാജകുമാരനെ പോലെ കടന്നുപോയവരല്ലേ? മറ്റുള്ള സ്വഭാവത്തെ നമസ്കരിച്ചതുപോലെ അബൂബക്കർ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനിനെ ഒരു തുലാസിൽ തൂക്കം ചെയ്താണ് എന്റെ പാവപ്പെട്ട അബൂബക്കറിന്റെ ഈമാനിനെ മറ്റൊരു തുലാസിൽ തൂക്കം ചെയ്ത് കഴിഞ്ഞാ. അബൂബക്കറെ നിങ്ങളാണ് വിജയിച്ചത് തങ്ങളെ, നിങ്ങളെ ഈമാനിനെ തകച്ചു വെക്കാൻ, നിങ്ങളെ മഹബത്തിനെ കവച്ചു വെക്കാൻ മറ്റൊരാളെ വന്നിട്ടില്ല തങ്ങളെ. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബ് പറയുകയാണ് ഇത് സ്വർഗത്തിലെ പേരുകളാണ് സഹാബ, അതുകൊണ്ട് ആൺമക്കൾക്ക് പേര് വെക്കുന്നവരെ ശ്രദ്ധിക്കുക. മദീനയുടെ നായകനെ സമുദായത്തോടെ വിളിച്ചു പറയുകയാണ് അല്ലാഹു നിങ്ങളെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞിനെ തന്നാണ്, ആ ആൺകുഞ്ഞിന് ആ മുഹമ്മദ് എന്ന സുന്ദരമായ നാമത്തെ ആ പുന്നമോനെ നിങ്ങൾ വെച്ചു കഴിഞ്ഞാ എന്തിനാണെന്നറിയോ? എന്റെ പേര് എന്റെ ബറക്കത്ത് കിട്ടാ വേണ്ടിയാണ്, എന്റെ മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്തതാണ്, ആ ബറക്കത്ത് എന്റെ പുന്നമോനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് അല്ലാഹു തരുന്ന മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് വെക്കുന്നവരാരാ? അവനും അവനെ പ്രസവിച്ച ഉമ്മയും പോക്കിയ വാപ്പയും സ്വർഗത്തിലാണ് സഹാബ. എന്തേ ഇങ്ങനെ പേര് വെച്ച കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കുമോ? അല്ല, ഈ പേര് വെച്ച കാരണം സ്വർഗത്തിൽ കടക്കാറുള്ള ഒന്നാമത്തെ സ്വഭാവമാണ്. നിങ്ങൾ മുഹമ്മദ് എന്ന പേര് വെച്ചവനല്ലേ? നിങ്ങൾ ഫാത്തിമ എന്ന പേര് വെച്ചവളല്ലേ? അവരുടെ ജീവിത വിശുദ്ധിയെ അല്ലാഹു പ്രകാശിക്കുന്ന ജീവിത വിശുദ്ധമാക്കി മാറ്റുമെന്നാണ്. അവരെ അല്ലാഹുവിനെ അനുസരിക്കുന്ന മക്കളായിട്ട് അല്ലാഹു അവരെ കബൂൽ ചെയ്യുമെന്ന മഹാന്മാരെ പറയാ. ഇനിയോ ഇനി ഒരു കുടുംബത്തിൽ മൂന്ന് ആൺമക്കളുണ്ട്, മൂന്ന് ആൺമക്കളുണ്ട്, മൂന്നാക്കും മുഹമ്മദ് എന്ന പേര് വെച്ചില്ല. എന്നാലോ മൻവുലിദ ലഹൂ തലാത്ത ഔലാദ്, ഒരു കുടുംബത്തിൽ അല്ലാഹു മൂന്ന് മക്കളെ തന്ന്, മൂന്ന് ആൺമക്കളെ തന്നിട്ട് ഫലം യസ്മി അഹദും മുഹമ്മദാ, ഒരു പ്രിയപ്പെട്ട പൊന്നുപോനെ പോലും നിങ്ങൾ മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ തിണക്കത്തിലാണ്, നിങ്ങളോടെ തിണക്കത്തിലാണ് തങ്ങളെ. അല്ലാഹു മൂന്ന് മക്കളെ തന്നിട്ട് മുഹമ്മദ് എന്ന പേര് വെക്കാത്തവരുണ്ടോ? അവർ എന്നോട് മിണ്ടാൻ വരണ്ട, അവരും ഞാണ് തിണക്കത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ. ഇനി അത് ശ്രദ്ധിക്കാം നമ്മളെ. എന്തിനാ മുത്തുനബി അങ്ങനെ പറയുന്നത്? ആ പേരിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. മാഷാ അല്ലാഹ്. അപ്പൊ പേര് വെക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം, നല്ല പേര് വെച്ചോളി, പക്ഷേ തുടക്കത്തിൽ ഇത് ചേർത്ത് വെക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്താം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അദ്ദിബു ഔലാദക്കും അലാ സലാത്ത് ഹിസാൽ, മൂന്ന് കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കളെ വളരെയധികം ചെറുപ്പത്തിലെ അദബ് പഠിപ്പിച്ചോളി. മാതാപിതാക്കളാണ് ഒന്നാമത്തെ പാഠശാല. പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മയ, ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യ പാഠശാല. വാപ്പമാർ ഇപ്പൊ എപ്പോഴും വീട്ടിലുണ്ടായിരിക്കണമെന്നല്ലോ അല്ലേ? അതെങ്ങനെയല്ലേ? വാപ്പമാരിപ്പ എല്ലാ സമയത്തും ചില ആളുകൾ അധ്യാപകന്മാരായിരിക്കും, പള്ളിയില് മദ്രസയില് സേവനം ചെയ്യുന്ന ഉസ്താദന്മാര്, പ്രവാസികള്, ഡ്രൈവർമാര്, പല ജോലി ചെയ്യുന്നവർ, നമ്മുടെ ബിസിനസിന്റെ തിരക്കിലൊക്കെ എപ്പോഴും നമുക്ക് മക്കളെ നോക്കാൻ പറ്റും. പക്ഷെ വീട്ടിലെ ഉമ്മ അങ്ങനെയല്ല. എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട ഉമ്മയാണ്.
മാതാപിതാക്കളിൽ നിന്ന് എന്ന വാപ്പതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. വാപ്പ എപ്പോഴും മക്കളെ നിയന്ത്രിക്കണം. വാപ്പയാണല്ലോ എല്ലാത്തിനും നിയന്ത്രണം. അതിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മയുടെ മഹത്വം പറയുമ്പോ വാപ്പയുടെ മഹത്വം ഒരിക്കലും കുറയൂല, ഒരിക്കലും കുറയൂല. അങ്ങനെ കരുതണ്ട. അപ്പൊ ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യ പാഠശാല. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഉയർന്ന എത്രയോ മഹാന്മാരുടെ കഥകൾ. ഇപ്പൊ മഹാനായ ബുഖാരി മാമ റളിയല്ലാഹുവിന്റെ കഥ നമ്മൾ പറഞ്ഞു. ഉമ്മയുടെ ദുആഇന്റെ ഒരൊറ്റ ഹക്ക് കൊണ്ടാണ് ബുഖാരി മാമനെ അത്രയും വരെ ഉയർച്ച കിട്ടിയത്, കണ്ണിന്റെ കാഴ്ച കിട്ടിയത്. ഷാഫി മാമന്റെ കഥ നമ്മൾ പറഞ്ഞു. ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. മഹാനായ കുത്തുബുല്ലത്താബ് ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, അല്ലാഹുവേ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പ കുഞ്ഞുനാളിലെ വഫാത്തായിട്ടില്ലേ. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, പലരെയും അല്ലാഹു യതീമാക്കിയിട്ടുണ്ട്. നമ്മുടെ പുന്നാര കടൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും ചെറുപ്പത്തിലെ സ്വർഗത്തിലേക്ക് പറന്നു പോയവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. മുഹ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പിന്നെ ആരുടെ തന്നെല്ലാം വളർന്നത്? ഉമ്മ എന്ന സ്വർഗത്തിൽ ആ മടിത്തട്ടിൽ വളർന്നുകൊണ്ടാണ് മുഹ്യദ്ദീൻ ഷെയ്ഖ് തങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ ഹാഫിളായത്. മഹാനായ ഇമാം മാലിക്കി റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയും. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങി പോയവരാണ്. കാരണം പട്ടിണി കാരണം വീട്ടിലെ പട്ടിണി താങ്ങാൻ കഴിയാതെ മാലിക് ഇമാമിന്റെ വാപ്പ ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, പഴയ കാലത്തൊക്കെ കുടുംബത്തിന്റെ പട്ടിണി താങ്ങാൻ കഴിയാതെ വീട് വിട്ടുപോകുന്ന വാപ്പമാരുടെ കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ പെട്ടവനാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. പെങ്ങളെ, ഒരു പൊന്നുമോന്റെ പൊന്നുമോളുടെ സ്വനാഹ്യത്തിന്റെ ആദ്യ പടി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉമ്മയാണ് എല്ലാം. ഒരു വീട്ടിലുള്ള ഉമ്മ ഏത് റൂട്ടിലൂടെയാണോ ജീവിക്കുന്നത്, ആ റൂട്ടിലൂടെയാണ് ആ പ്രകൃതി കണ്ടുപിടിച്ചിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. വീട്ടിലുള്ള പെണ്ണ് സീരിയല് കാണുന്നവരാണെങ്കിൽ ആ വീട്ടിലുള്ള മക്കൾ കൊച്ചു ടിവിയിലൂടെ വളർന്ന് ഹറാമിയത്തിന്റെ പർവ്വതം കയറുന്നവരായിരിക്കും. വീട്ടിലുള്ള വാപ്പ മക്കളുടെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവേ മൊബൈലിലൂടെ സിനിമ കാണുന്നവരാണെങ്കിൽ, മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ, ആ പ്രിയപ്പെട്ട പെൺജോമനുകൾ വളരുന്നത് കാർട്ടൂണ് കണ്ടിട്ടാണ്, ആ മക്കൾ വളരുന്നത് ചെറിയ ചെറിയ ലഹരി ഉപയോഗിച്ചിട്ടാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കല്ല കാര്യമാണ്. അതുകൊണ്ടാണ് മുത്ത റസൂലുള്ള പറയാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹുവല്ല വാപ്പ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയപ്പോ മാലിക് ഇമാം റളിയല്ലാഹുവല്ല പ്രസവിക്കുന്നതിന് മുമ്പേ മാലിക് ഇമാമിന്റെ ഉമ്മ മാലിക് ഇമാമിനെ ഗർഭം ചുമക്കുന്ന സമയത്താണ് വാപ്പ നാട് വിട്ടുപോയതെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ ആ പ്രിയപ്പെട്ട ഉമ്മ പ്രസവിച്ചില്ലേ. മാലിക് ഇമാമിന്റെ മുഹമ്മദ് മാലിക്കുള്ള മനോഹരമായ പേര് വെക്കുകയാണ്. യാ അല്ലാഹ്, വാപ്പയില്ലാത്ത പൊന്നുമോനല്ലേ, ആ പൊന്നുമോനെ കുറയാനെ മനപ്പാടമാക്കി കൊടുക്കുന്നത് ഉമ്മയാ. പൊന്നുമോനെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയാണ്. ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ ചെറുപ്പത്തിലെ ദർസിലേക്ക് പറഞ്ഞു വിടുകയാണ്. യാ അല്ലാഹ്, അങ്ങനെ ചെറുപ്പത്തിലെ വാപ്പ നഷ്ടപ്പെട്ടുപോയി, ഉമ്മയിൽ നിന്ന് വേർതിരിഞ്ഞു കൊണ്ട് ദർസ് പഠനം പഠിക്കുകയാണ്. പഠിച്ചു പഠിച്ച് വലിയ ഹാഫിളായില്ലേ, പണ്ഡിതനായില്ലേ, മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു വലിയ പണ്ഡിതനായല്ലോ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ മഹാനബരികൾ വലിയ ഇമാമായി മദീനയിലെ മനോഹരമായ ആ പരിശുദ്ധമായ ഹറമിൽ ഇമാമായി നമസ്കരിക്കുന്ന കാലഘട്ടം. മാലിക് ഇമാം റളിയല്ലാഹു ഹറമിലെ ഇമാമാണ്. ആ കാലഘട്ടത്താണ് പഴയ കാലത്ത് നാട് വിട്ടുപോയ വാപ്പ തിരിച്ചു വരുന്നത്. യാ അല്ലാഹ്, ഹറമിൽ വന്നവണ്ണ നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ ഹറമിലുള്ള ഹിമാമിയങ്ങളെ പാരായണം കേൾക്കാണ്, അവിടുത്തെ ഹിമാമിയങ്ങളെ കറാത്ത് കേൾക്കാൻ എന്തോരം നല്ല സംതൃപ്തമാണ്.
ആണ്, എന്തോ ഒരു നല്ല മനോഹരമായ ഖിറാഅത്താണ്. അത് ഇന്നും അങ്ങനെയല്ലേ, മദീനയിലും മക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞാണ് അവിടത്തെ കൂടെ നമ്മൾ നമസ്കരിക്കുമ്പോ കൊതി തീരോ അപ്പാ കൊതി തീരൂലല്ലോ ചെറുപ്പക്കാരാ. കാരണം മസ്ജിദുല്ലറാമിലെ മസ്ജിദുൻ നബിയിലെ ഇമാമേങ്ങളെ ഹാഫിളെ പാരായണം കേൾക്കാണ്. എന്തോ ഒരു നല്ല മധുര മനോഹരമായ ശൈലിയല്ലേ. മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട വാപ്പാ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നാട് വിട്ടു കൊണ്ടു പോയതല്ലേ. വർഷങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ഹറമിലേക്ക് തിരിച്ചു വന്നപ്പോ ആ ഹറമിലുള്ള നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ മാഷാ അല്ലാ, എന്തോ ഒരു നല്ല സൗന്ദര്യമുള്ള ഖുർആൻ പാരായണമാണ്. ആരാണ് റബ്ബേ ഈ മസ്ജിദുള്ള നാമിലെ ഈ ഹറമിലെ ഇമാമാരാണ്? അല്ലാ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ പേര് മാലിക്കി അമ്മാണ്. ഈ ഓരോരുത്തരെ അന്വേഷിക്കുകയാണ്, അവസാനമാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാ ഇത് എന്റെ തന്റെ കുടമാണല്ലോ. അല്ലാ നീ എനിക്ക് തന്ന പൊന്നുമോനാണല്ലോ. അല്ലാ ചരിത്രം നമുക്ക് സാക്ഷിയാണ്. എന്റെ പെങ്ങളെ നിങ്ങളെ കരുതിയാ പൊന്നുമക്കളെ ഹാഫിമാക്കാമല്ലോ, നിങ്ങളെ കരുതിയാ പൊന്നുമക്കളെ ഹാലിമാക്കാമല്ലോ. ഒരു നല്ല നീയത്ത് വെക്കുക നമ്മള്. നിങ്ങൾക്ക് നല്ല മക്കളെ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ ഭർത്താക്കന്മാർ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. മക്കൾക്ക് നിങ്ങളെ തിരക്ക് കാരണം നിങ്ങൾ അടുക്കളയിൽ കിച്ചണിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോ നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ മക്കൾ വന്നിട്ട് ഉമ്മാകുന്ന പിറകിൽ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്താതിരിക്കാണ് പല ഉമ്മമാനം ചെയ്യുന്ന ഒരു തോന്നിവാസമാണ്. റോമിന്റെ അകത്തുള്ള കൊച്ചുടി വിതിരന്നിട്ട് കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട പൊന്ന മക്കളെ അറാമയത്തിന്റെ മുന്നിലേക്ക് തള്ളിവിടുന്നെ. സിനിമയുടെ ലോകത്തേക്ക്, സീരിയലിന്റെ ലോകത്തേക്ക്, കാർട്ടൂണിന്റെ ലോകത്തേക്ക് തള്ളിവിടണ്ട പെങ്ങളെ. അത് അപകടമാണ്, അത് അപകടമാണ്, അപകടമാണ്. നിങ്ങൾക്ക് സുഹാസ കോഫിയോട് എന്ത് തോന്നിയാണ്? പ്രശ്നമില്ല, ഞാൻ പറയുകയാണ്, അത് അപകടമാണ് പെങ്ങളെ. ഉസ്താദേ ഇന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ കഴിയോ? മക്കളെല്ലാം ബുദ്ധി വികസിച്ച കാലഘട്ടമല്ലേ, എല്ലാം ശരിയാണ്. പക്ഷേ ഹറാമിയത്ത് മക്കൾക്ക് നമ്മൾ വിലങ്ങിട്ടിരിക്കുമ്പോ കാരണമെന്താണ്? ഹറാമിയത്ത് ഹറാമ ചെയ്യുന്നത് കാണുമ്പോ അത് മക്കളാണെന്ന് നോക്കാൻ പാടില്ലല്ലോ. അത് ഭാര്യയാണെങ്കിലും തിരുത്തത്തിന്റെ കാരമല്ലേ, അത് ഭർത്താവാണെങ്കിലും തിരുത്തത്തിന്റെ കാരമല്ലേ, അത് മക്കളാണെങ്കിലും തിരുത്തന്റെ കാരമല്ലേ പെങ്ങളെ. അങ്ങനെ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കില് ലോകത്തിന് മാലാകമാര് വികാരണ ചെയ്യുമ്പോ മറുപടി പറയാ കഴിയൂല വാപ്പാ, മറുപടി പറയാ കഴിയൂല പെങ്ങളെ. ആ മക്കൾ നാളെ നമുക്കെതിരെ പറയും ഒരു ലോകം വരുന്നുണ്ട്. എന്നെ കൊച്ചു ടിവിയിലൂടെ കാട്ടൂടിലൂടെ സിനിമയിലേക്ക് കൊണ്ടുപോയത് എന്റെ എല്ലാമെല്ലാമായ ഉമ്മയാണ് അല്ലാ എന്ന് പറയും ഒരു അവസ്ഥ വരാതിരിക്കാൻ മക്കൾ നിങ്ങൾ നല്ലതുപോലെ വളർത്തനെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുരുത്തക്കേട് ആര് കാട്ടണ കണ്ടാലും നമ്മളത് പറഞ്ഞു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാലഘട്ടത്തെ ഒരു മോഷണം നടന്നു മദീനയിൽ. മോഷണം നടന്നാലേ ഇസ്ലാമിക രാജ്യത്തിലുള്ള വിധി എന്താണെന്ന് നമുക്കറിയാലോ, ശരിക്കറിയാം. അപ്പോ മോഷണം നടത്തിയത് ആരാ? പിടിക്കപ്പെട്ടത് അന്ന് അറിയപ്പെട്ടിരുന്ന മഖ്സൂം ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയാണ്. മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു ഗോത്രം, ഒരു കുടുംബമാണ്, അത് വലിയ തറവാടുള്ള കുടുംബം. അപ്പോ ഈ പെണ്ണിന്റെ കൈവെട്ടി കഴിഞ്ഞാല് മഖ്സൂം ഗോത്രത്തിന്റെ ഈ തറവാട്ടുകാർക്ക് അതൊരു മോശത്തരാണ്. കാരണം ഇന്നവരെ ഇങ്ങനെ ഒരു പ്രതി ഈ കുടുംബത്തിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് പറയണം, തങ്ങളെ ഇതിനൊരു ഇളവ് കൊടുക്കണം, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കല്ലേ വേണ്ടത്. ചെയ്ത തെറ്റ് അത് ആരാണെങ്കിലും അവരറിയിക്കുന്ന നിലക്ക് ശിക്ഷിക്കപ്പെടണം. അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് തെറ്റില്ലെന്ന് നമ്മള് അവരെ പിന്തിരിപ്പിക്കണം. ആ ആളെ നമ്മള് ഇട്ടിങ്ങട്ട് അരപ്പാക്കല്ലേ വേണ്ടി. ചെയ്തു പോയ തെറ്റിനെ നമ്മൾ വെറുക്കണം, ചെയ്തവനെ അല്ല വെറുക്കേണ്ടത്, ചെയ്തു പോയ തെറ്റിനെ. ഒരാൾ എന്താണോ തെറ്റ് ചെയ്തത് ആ ചെയ്തു പോയ തെറ്റിനെയാണ് നമ്മൾ വെറുക്കുന്നത്.
ചെയ്ത ആളെയല്ല, ആരോടും പിണങ്ങാനോ ആരോടും തെറ്റിക്കാനോ നമുക്ക് പാടില്ല. അള്ളാഹു നമ്മുടെ ഹൃദയം അള്ളാഹു നന്നാക്കി തെരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, തങ്ങളേ, മഖ്സൂം ഗോത്രത്തിലുള്ള ഒരു പെണ്ണാണ് കട്ടത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ അളവ് കൊടുക്കണം. സ്വഹാബത്തിനൊക്കെ പേടി, നിങ്ങൾ മുത്തുനബിയോട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവരെല്ലാവരും തീരുമാനിച്ചു. മഹാനായ സയ്യിദന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരികയാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു, നബിയേ, മദീനയിൽ നടന്ന മോഷണം നടത്തിയ പ്രതി ഒരു സ്ത്രീയാണ്, അത് മഖ്സൂം ഗോത്രത്തിലുള്ള പെണ്ണാണ്. നബിയേ, ആ കാലഘട്ടത്തിൽ വലിയ ബഹുമാനമുള്ള കുടുംബപാരമ്പര്യമുള്ള ഒരു ഗോത്രമല്ലേ മഖ്സൂം ഗോത്രം മക്കളെ? അതുകൊണ്ട് നബിയേ, ഒരു അന്തസ്സുള്ള കുടുംബമാണ്, ഞങ്ങൾ ചെറിയൊരു അളവ് തരുമോ നബിയേ? ചെറിയൊരു ഇളവ് തങ്ങളെ തരണം. കാരണം ആ കുടുംബത്തിൽ നിന്ന് ചീത്ത പേരല്ലേ. അല്ലാഹുവേ, മുത്തു റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ട സമയത്ത് പ്രവാചകന്റെ പരിശുദ്ധമായ ഈ പ്രപഞ്ചത്തെ പോലും പരാജയപ്പെടുത്തുന്ന പ്രകാശമുള്ള പ്രവാചകന്റെ മനോഹരമായ മുഖം ഇങ്ങനെ ചുവന്നു വരികയാണ്. ഇരിക്കും നഗരപ്പെടത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേൽക്കുകയാണ്. മാഷാ അല്ലാഹ്, എന്തേ ഉസാമാനെ പറഞ്ഞത്? ഉസാമാ, ഉസാമാ, നീ പറഞ്ഞതെന്റെ? ഉസാമാ, ഉസാമ റളിയല്ലാഹുവല്ല പറയാണ്, ഇന്നവരാരെയും ചീത്ത പറയാത്ത നബിയേ, ഇന്നവരൊരാളെ മുഖത്ത് നോക്കി കണ്ണുരുട്ടാത്ത നബിയേ, ഇന്നവരെ ആരോടെ പിണങ്ങാത്ത തങ്ങളെ, ഈ വിഷയം വന്നുകൊണ്ട് മഖ്സൂം ഗോത്രത്തിലെ മോഷണം നടത്തിയ പെണ്ണിന് ശിക്ഷയ്ക്ക് വേണ്ടി ഇളവില് വേണ്ടി ജാമ്യം നിന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുവക്കുകയാണ്. ആരംഭ റസൂലുള്ള പറയാണ്, ലാ തശ്ഫഹു ഫീ ഹത്തിൽ മിൽ ഹുദൂദില്ലാ. ഉസാമാ, അല്ലാഹുവിന്റെ വിധിയില്ലെന്ന് ഒന്ന് ഒഴിവാക്കാൻ നീ എന്നോട് കൽപ്പിക്കുകയാണോ? ഉസാമാ, അല്ലാഹുവിന്റെ വിധികളില്ലല്ല, ഈ വിധിയെ ഇല്ലാതെയാക്കാൻ നീ എന്നോട് റെക്കമെൻഡ് ചെയ്യുകയാണോ? ഉസാമാ, മാഷാ അല്ലാഹ്, അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞതിനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടല്ല മുമ്പിലേക്ക് വരികയാണോ? ഉസാമാ, നീ മഖ്സൂം ഗോത്രത്തിലെ പിന്നിൽ പോവുകയാണെങ്കിൽ പൊയ്ക്കോ, പ്രശ്നമില്ല. ആ പെണ്ണിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ പൊയ്ക്കോ, പ്രശ്നമില്ല. ലവ് അന്ന ഫാത്തിമ, ലവ് അന്ന ഫാത്തിമത്ത് മിൻത മുഹമ്മദ് ലഖതഅത യദഹാ, എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നമോളെ ഫാത്തിമ, എന്റെ ജീവന്റെ തുടിപ്പായ പൊന്നമോളെ ഫാത്തിമ, എന്റെ കരളേ, എന്റെ തേനേ, എന്റെ പൊന്നമോളെ എന്ന് വിളിച്ച് ഞാൻ എന്റെ മാറോട് ചോർത്ത് പിടിച്ച എന്റെ പൊന്നമോളെ ഫാത്തിമയില്ലേ, ആ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിലും ആ ഫാത്തിമ എന്ന തങ്കക്കുടത്തിലുള്ള കൈമുറിക്കാൻ ഞാൻ മടികാണി കൂല. ഉസാമാ, എന്റെ ഫാത്തിമയെങ്ങാനും മോഷണം നടത്തിയ എന്റെ ഫാത്തിമയെങ്ങാനും തെറ്റ് ചെയ്താൽ, എന്റെ ഫാത്തിമക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഫാത്തിമയാണെന്ന് നോക്കൂല, അവളുടെ കൈപോലെ ഞാൻ മുറിച്ച് മാറ്റും. സ്വഹാബാ, തുല്യതയില്ലാതെ നബിതങ്ങളല്ലേ? അല്ലാഹുവിന്റെ പ്രമാദകർ പറഞ്ഞത് ഇതാണെങ്കിൽ സ്വന്തം മക്കളാണ് ചെയ്ത തെറ്റെന്ന് കരുതിയിട്ട് ന്യായീകരിക്കാൻ പോവണ്ട. ആ മക്കൾ നന്നാവാൻ വേണ്ടി അവരെ നിങ്ങൾ തിരുത്തേണ്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത്തിബു ഔലാദ് മൂന്ന് കാര്യങ്ങളാണ് മക്കൾക്ക് പഠിപ്പിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇൻഷാല്ലാ അതിൽ നിന്ന് ഒന്ന് മാത്രം പറഞ്ഞു തരാം, ഒറ്റ ഒന്ന് മാത്രം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂന്ന് കാര്യങ്ങളിൽ എപ്പോഴും മക്കൾക്ക് നിങ്ങൾ കുത്തി വെക്കണം. ഇഞ്ചക്ഷൻ കൊണ്ട് കുത്തി വെക്കല്ല, മനസ്സിലേക്ക് നമ്മൾ കുത്തി വെക്കണം. ഒന്നെന്താ? ഹുബ്ബു നബിയു മുഹമ്മദ് മുസ്തഫ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിനെ, മഹബ്ബത്തു റസൂൽ. അതെന്ത് വേണം? ചെറുപ്പത്തിലേ മക്കൾക്ക് പാടി പറഞ്ഞു കൊടുത്താലേ വലുപ്പത്തിൽ ആ മക്കൾ അങ്ങനെയാവുള്ളൂ. അതെങ്ങനെയാണ്? ചെറുപ്പത്തിലെ
ജി ഡി മ്യൂസിക്കും കേട്ട് ഇങ്ങനെ വളരുന്ന മക്കള് വലുതാകുമ്പോ അവർക്ക് എന്താ മുത്തുനബി, അവർക്ക് എന്താ മതേ, അതൊന്നും പറ്റൂല. പിന്നെ അവരെ വീട്ടില് തിയേറ്റർ ഉണ്ടാകും, ഹോം തിയേറ്റർ അല്ല വലിയ ബിൽഡിംഗ് തിയേറ്റർ ഉണ്ടാക്കും ആ മക്കള്. അപ്പൊ മക്കളെ വളർത്തുന്ന ചെറുപ്പത്തിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഹുബ്ബു നബിക്കും മുത്തു നബിയോടുള്ള മഹബ്ബത്ത് നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ മക്കളല്ലേ, മോനെ ഒരു പാട്ട് പാടെ, മുത്തു നബിന്റെ ഒരു പാട്ട് പാടെ. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ കരഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ കൊടുക്കും. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ നമ്മള് മൊബൈൽ ഇങ്ങനെ മൊബൈലിൽ ഒരു പാട്ട് ഇട്ട് കൊടുത്തോക്കി, ഒന്ന് പാട്ടെന്ന് കളിപ്പിച്ചോട് നോക്കി, മക്കള് കരച്ചിലും നിർത്തൂലേ. ഇപ്പൊ മക്കളിങ്ങനെ കരയാണെങ്കിൽ മൊബൈലിൽ ഒരു സോങ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി, മക്കള് കരച്ചിലും നിർത്തും. ആ കേൾപ്പിക്കുന്ന പാട്ട് ഏത് പാട്ടായിരിക്കണം? മുത്തു നബിയുടെ മധുര പാട്ടായിരിക്കണം. അതിനല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അതിനെന്ത് വേണം? അങ്ങനെ വളരണം മക്കള്. അതിനെന്ത് വേണം? ആദ്യം ഈ മൊബൈലിന്റെ അകത്ത് അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് ആദ്യം എന്ത് വേണം? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൊബൈലിന്റെ അകത്ത് മധുഹൊക്കെ കയറ്റി വെക്കണം നമ്മൾ. കാരണം യാത്രയൊക്കെ പോകുമ്പോ ഈ ഹറാമുള്ള പാട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ കാത് നശിപ്പിക്കാതെ മുത്തുനബിയുടെ മഹബ്ബത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. മാഷാല്ല ഗർഭിണികളായ സ്ത്രീകളെ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ട് വളരാണെങ്കിൽ ഇൻഷാല്ലാ ആ പൊന്നു മോനെ ഹാഫിളാവാൻ ഒരു പണി ഉണ്ടാവില്ല. ആ പൊന്നു മോൻ പെട്ടെന്ന് ഹാഫിളാവും. അങ്ങനെയാണ്, ഗർഭിണികളായ സഹോദരിമാരെങ്ങനെ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ, നല്ല മധുഹാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ, അതിലൂടെ പ്രസവിച്ചു വരുന്ന പൊന്നു മോന് പൊന്നു മോളാവട്ടെ, ഏത് മക്കളാണെങ്കിലും അവർ മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ മക്കളായി തീരും. ഉറപ്പാണ്, 100% നിങ്ങൾ എഴുതി വെച്ചു അത് അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത്, ഇപ്പൊ നിങ്ങൾ മക്കളോട് പാട്ട് പാടാൻ പറഞ്ഞു നോക്കി, എല്ലാ മക്കളും പാട്ട് പാടും. എല്ലാ മക്കളും പാട്ട് പാടാത്തൊരു മക്കളും ഇപ്പൊ ഉണ്ടാവൂല. എല്ലാ മക്കളോട് പാട്ട് പാടാൻ പറഞ്ഞാലും ഏതെങ്കിലും നിരക്കില്ല പാട്ട് പാടും. ഒന്നില്ലെങ്കിൽ ജോണി ജോണി യെസ് പപ്പ, ആ പാട്ട് പറയാത്ത മക്കൾ ആരുമില്ല. എല്ലാരും എല്ലാ ചെറിയ മക്കൾ ആ പാട്ട് പാടും, അതെങ്കിലും പാടിത്തരും. പക്ഷേ നമ്മുടെ മക്കളുടെ അതരങ്ങളിൽ നിന്ന് വീയേണ്ടത് മഹബ്ബത്തിന്റെ വരികളാണ്, മുത്തുനബിയുടെ മഹബ്ബത്തിന്റെ വരികൾ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്തൊക്കെ ഉമ്മമാര് കുഞ്ഞു മക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് താലോലം 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 കുഞ്ഞേ താലോലം താലോലം ഉറങ്ങണം വാവേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കാലത്തെ മുസ്ലിം ദർവാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, കുഞ്ഞുമക്കളെ തൊട്ടിലിട്ട് കൊണ്ട് നമ്മൾ താരാട്ട് പാട്ട് പാടി ഇറക്കുമ്പോ മുത്തുനബിയുടെ കഥകളാണ്, മുത്തുനബിയുടെ മഹബത്തിന്റെ വരികളാണ്, ഫാത്തിമ എന്ന പ്രിയപ്പെട്ട രാജകുമാരിയുടെ വരികളാണ് ഉമ്മമാരെ അതരങ്ങളിൽ നിന്ന് വരാറുണ്ടായിരുന്നത്. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് അതെല്ലാം കബറടക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിക്ത ഫലമാണ് നമ്മുടെ സന്താനങ്ങളിലൂടെ അല്ലാഹു നമുക്ക് തരുന്നത്. മടങ്ങണം പെങ്ങളെ, പഴമയുടെ തനിമയിലേക്ക് മടങ്ങണേ ചെറുപ്പക്കാരാ. നമ്മുടെ മക്കൾ വളരട്ടെ, അവർക്ക് വളരാനുള്ള നല്ലൊരു സിറ്റുവേഷൻ നിങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. മഹബ്ബത്തിന്റെ പാതയിലൂടെ നമ്മൾ മക്കൾ വളരട്ടെ കൂട്ടുകാരാ. ഹറാമുള്ള ഗാനം കേൾക്കണ്ട, മ്യൂസിക്കുള്ള ഗാനം കേൾക്കണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, നമ്മൾ മാത്രം സ്വർഗത്തിൽ കിടന്നാൽ പോരല്ലോ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മാത്രം ദീനിലൂടെ വളർന്നാൽ പോരല്ലോ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ മഹബ്ബത്തിലൂടെ വളരണ്ടേ. അല്ലാഹു അൻഫുസകും വ അഹ്ലീകും നാറാ.
പെങ്ങളെ, നിങ്ങൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളെ കൂടെ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വരട്ടെ, നിങ്ങളെ മക്കൾ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വരട്ടെ. അങ്ങനെയുള്ള മക്കളായി തീരണമെങ്കിൽ മഹബത്തിലുള്ള വഴിയിലൂടെ കൊണ്ടുപോ പെങ്ങളെ. മാഷാ അല്ലാഹ്, നല്ല മനസ്സോടെ ജീവിക്കണം നമ്മള്. ആരെയും നമ്മൾ കുറ്റം പറയാൻ പോവണ്ട, ആരെയും നമ്മൾ ഫസാദ് പറയാൻ പോവണ്ട, ആരെയും നമ്മളെ ഭീഷണിപ്പെടുത്താൻ പോവണ്ട. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാ നമ്മൾ പോവണ്ട, നമ്മ ചീത്ത പറഞ്ഞാലും തിരിച്ച് ചീത്ത പറയാ നമ്മള് പോവണ്ട, നമ്മളെ കല്ലെറിഞ്ഞവരെ തിരിച്ചറിയാ നമ്മള് പോവണ്ട, നമ്മളെ പരിഹസിച്ചവരുണ്ടാവാ, നമ്മളെ കുറ്റപ്പെടുത്തിയവരുണ്ടാവാ, നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞവരുണ്ടാവാ, നമ്മുടെ വസ്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചവരുണ്ടാകാ. എല്ലാം പുറത്തു കൊടുക്കുക, എല്ലാം വലിച്ചെറിയുക, പിണക്കമില്ലാതെ ഒരു പ്രകാശിക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കണം നമ്മള്. മാഷാ അല്ലാഹ്, ഇങ്ങോട്ട് മിണ്ടിയിട്ടില്ലെങ്കിലും അങ്ങോട്ട് മിണ്ടുന്ന സ്വഭാവം വേണേ ചെറുപ്പക്കാരാ. ഇങ്ങോട്ട് പിണങ്ങിയവരോട് അങ്ങോട്ട് പിണങ്ങ അങ്ങോട്ട് ഇണങ്ങാനുള്ള മനസ്സ് വേണേ പെങ്ങളെ. അങ്ങനെ പ്രകാശമുള്ള ഈമാനുള്ള മനസ്സോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാ. ഈ സദസ്സിൽ വന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, ചെറുപ്പക്കാരെ, പെങ്ങളെ, നിങ്ങളോട് അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, മാഷാ അല്ലാഹ്, ഈ വല്ലപ്പുഴ പരിസരത്തൊരു വർഷം പോലെ മുടങ്ങാതെ ഈ എസ് വൈ എസ് പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ സംഘടിപ്പിക്കുന്ന ഈ ഖുർആൻ പ്രഭാഷണത്തിനുള്ള സദസ്സുണ്ടല്ലോ, മാഷാ അല്ലാഹ്, ഉസ്താദേ, ഒരു വർഷം പോലെ ഞങ്ങൾ മുടങ്ങിയിട്ടില്ല. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നിന്റെ കയ്യിൽ നടത്തിയിട്ടുണ്ട് അല്ലാഹുവേ, എല്ലാനെ സ്വീകരിക്കണം അല്ലാഹ്, എല്ലാനെ കബൂലാക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന അവർക്ക് അല്ലാഹു ഇതിലൂടെ കൊടുക്കുന്ന വലിയ സംഭാവന, അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് അവരെ പോറ്റി വളർത്തുന്നത്. മാഷാ അല്ലാ, നമ്മുടെ പരിസരത്ത് പ്രവർത്തിക്കുന്ന മദ്രസകളുണ്ടല്ലോ, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, മാഷാ അല്ലാ, അവരുടെ സേവനത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളെല്ലാം ചെറിയൊരു സംഭാവന നിങ്ങളെ മനസ്സിൽ നിങ്ങളെ കരുതുക. മാഷാ അല്ലാഹ്, വേറെ ഒരു കൂടുതൽ ഒരു വിപ്ലവ പിരിവൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഒരു ചെറിയ സദക്ക നിങ്ങളെ മനസ്സിൽ ഓരോരുത്തരും കരുതുക. മാഷാ അല്ലാഹ്, ഈ സംഘാടകർ ഇവിടെ ഓരോ പദ്ധതികളും കൊണ്ടു നടക്കുമ്പോൾ ഇവിടെയുള്ള ദീനീ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് ഈ സംഘാടകരാണ്. അവർക്കൊരു തണലായി കൂടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന സദക്കയുടെ ഹക്ക് കൊണ്ട് അല്ലാഹു നമുക്ക് തീരുമാനിച്ചു വെച്ച മാരകമായ രോഗങ്ങൾ അല്ലാഹു നമുക്ക് മാറ്റി തരുമത്തെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മദ്രസയിൽ നമ്മുടെ പരിസരത്തുള്ള ദീനീ സ്ഥാപനത്തിലെ അറിവുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ലേ, നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനമല്ലേ, ആ സ്ഥാപനത്തിൽ ദീനീ എന്ന പ്രകാശം പ്രകാശമാകുന്ന ഇൽമിന്റെ ഖദ്മത്ത് കൊടുക്കുന്ന ആ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതിലേക്ക്, ആ മദ്രസയുടെ ഖദ്മത്തിലേക്ക്, മാഷാ അല്ലാഹ്, ഒരു വർഷത്തിനുള്ള ശമ്പളം ഈ പ്രോഗ്രാമിൽ നിന്ന് ലഭിക്കണം ഉസ്താദേ എന്നാണ് ഈ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, മുത്തനബിയെ കൊണ്ട് അതിനെ വിജയിപ്പിക്കണം അല്ലാഹ്. നമ്മൾ ഓരോരുത്തരും അതെന്നെ ഏറ്റെടുത്താൽ അത് വിജയിക്കുമല്ലോ. ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, നല്ല മനസ്സ് വെച്ചിട്ട് ഒരു ചെറിയ സംഭാവന നിങ്ങൾ പറയണേ. നിങ്ങളെ വാപ്പയുടെ പേരില്, നിങ്ങളെ ഉമ്മയുടെ പേരില്, നിങ്ങൾക്ക് മറക്കാൻ കഴിയോ നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ? നിങ്ങൾക്ക് വേണ്ടി എത്രയോ വാദുള്ള സദസ്സുകളിൽ നിന്ന് സദക്ക കൊടുത്തിട്ട് നിങ്ങളെ ഈ രൂപത്തിലാക്കി നിങ്ങളെ ഉമ്മാനെ മറക്കല്ലേ ചെറുപ്പക്കാരാ, വാപ്പാനെ മറക്കല്ലേ പെങ്ങളേ. മാഷാ അല്ലാഹ്, ഇന്നും ഞാനേ വാദുള്ള സദസ്സിലേക്ക് വരും
ചെയ്യുമ്പോ എന്റെ ഉമ്മയുടെ കബറിന്റെ സമീപത്തിലുള്ള ഫാത്തിയാവോട് സിയാറത്ത് ചെയ്തിട്ട് എന്റെ ഉമ്മാനോട് പൊരുത്തം ചോദിച്ചിട്ടാണ് ഞാനേ സദസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ വിജയ കൂട്ടുകാരാ, നമ്മുടെ വാപ്പയല്ലേ നമ്മുടെ വിജയ കൂട്ടുകാരാ. സുഫാൻ സഖാഫി ചെയ്തത് എടുത്ത് പറയുകയല്ല, എന്റെ എല്ലാം എല്ലാമായിരുന്നു എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ. ഞങ്ങളെ മൂന്ന് മക്കളെ കുഞ്ഞുനാളിൽ ജോലിക്ക് പോയി പോറ്റി വളർത്തിയത് ഉമ്മയാണ്. മാഷാ അല്ലാ, ആരുമില്ലാതിരുന്നു ഉമ്മയാണ് ഞങ്ങളെ ജീവിതത്തിന്റെ എല്ലാമല്ല. കണ്ടു കൊതിതീരും മുമ്പേ, ഹുദുമത്തെടുത്ത് കൊതിതീരും മുമ്പേ അല്ലാഹു ആ സ്വർഗത്തിന്റെ കവാടത്തെ കൊണ്ടുപോയി. മാഷാ അല്ലാ, ആ ഉമ്മ മരിച്ചതിന് ശേഷം ഈ പാവപ്പെട്ടവൻ ഉമ്മയുടെ പേരിൽ മൂന്ന് കിണറുകൾ ഞാൻ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തത് പറയുകയല്ല, മുത്തുനബിയോട് ചോദിച്ചില്ലേ എന്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ, ഞാൻ വല്ലതും ചെയ്യണോ നബിയെ? മദീനക്കാർക്കൊരു കിണറ് കൊയിച്ചു കൊടുക്കേ ജാബിറേ, മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിൽ കിണറ് കൊയിച്ചു കൊടുത്തെങ്കിലേ? മാഷാ അല്ലാ, ഉമ്മക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ്! ഈ മനക്കുകൾ പെയ്തിറങ്ങുന്ന ഈ സ്വർഗത്തിന്റെ സദസ്സരിക്കുന്ന ഓരോ വാപ്പമാരും ചെറുപ്പക്കാരും ഉമ്മമാരും നല്ല നീയത്ത് വെച്ച് ഏറ്റെടുക്കുക. മാഷാ അല്ലാ ഉസ്താദേ, ഞാനിപ്പോ ഏറ്റെടുക്കുകയാണ് ഉസ്താദേ. എനിക്ക് അല്ലാഹു എപ്പോഴാണോ തൗഫീഖ് തരുന്നത്, ഞാൻ ഒന്നിച്ചു കൊടുത്തു കൊള്ളാമതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഉസ്താദ്മാരെ ശമ്പളത്തിലേക്കല്ലേ അല്ലാഹുവിന്റെ പൊരുത്തമുള്ളവരെ പ്രവർത്തനമല്ലേ? നാളെ ഞാൻ ഉണ്ടാകോ പറയാൻ പറ്റൂലല്ലോ നിങ്ങളെ പോലെ ആരോഗ്യമുള്ളവളാരെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. പറയത്തക്ക ഒരു രോഗമില്ലാത്ത ഉമ്മയാകിരുന്ന അല്ലാ, 46 വയസ്സ് അല്ലാഹു കണക്കാക്കി 46-ാമത്തെ വയസ്സിൽ അല്ലാഹു ആ സ്വർഗത്തെ കൊണ്ടുപോയി. അല്ലാ, ഇന്ന് നമ്മളാരിക്കോ, നാളെ നമ്മുടെ മരണമായിരിക്കും. അല്ലാഹുവേ, ഒന്നുമല്ലാതെ വന്ന നമ്മൾ ഒന്നുമല്ലാതെ വളർന്ന് പോകുന്നതിന്റെ മുമ്പേ കബറിലേക്ക് നമ്മളൊരു വരുമാനം കണ്ടെത്തുക. വെളിച്ചമില്ലാത്ത കബറിലേക്ക് ഒരു വെളിച്ചമാവട്ടെ ഈ സദഖ. നമ്മുടെ ഉമ്മാക്കും നമ്മുടെ വാപ്പാക്കും ഒരു വലിയ പ്രതിഫലമാവട്ടെ.